അതല്ലാഹു എടുത്തു പറഞ്ഞു ഖുർആനിലൂടെ ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക. ഓ നബിയേ, തങ്ങൾക്ക് അല്ലാഹു എല്ലാത്തരം ഇൽമും തന്ന്, എല്ലാത്തരം ഹിക്മത്തും തന്ന്, ഏറ്റവും വലിയ ശറഫ് സദ്റ് തന്നു. മാനസിക വിശാലത നമ്മൾ ഒറ്റടിക്ക് അർത്ഥം പറയൂ. എന്താ അതിന്റെ അർത്ഥം? എല്ലാ ഇൽമും നൽകിയിട്ടുള്ള ഒരു വിശാലത. അല്ലാഹുവിന്റെ മാരിഫത്ത്, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ്, ആ അറിവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വിഭാഗത്തും എല്ലാം എല്ലാം സ്വീകാര്യതയുടെ തലത്തിലേക്ക് ഉയരും. ഞാൻ ആമുഖമായി പറയുന്നത്, ഇൽമൊക്കെ മതിയായി എന്നാരും കരുതരുത്. ഇൽമു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനല്ലേ, ഖിയാമത്ത് നാളാകുമ്പോ ഇൽമു കുറയുന്നോ കൂടുന്ന പറഞ്ഞു? കുറയുന്നു. എന്താ കൂടുന്നു പറഞ്ഞ സാധനം? യക്സുറുൽ ജഹ്ലു. കൂടുന്നു പറഞ്ഞ എന്താ? ജഹ്ൽ അധികരിക്കും, അജ്ഞത അധികരിക്കും. നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ചാ മതി. ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും പരിശോധിച്ചാ മതി. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അമൽ അതിന്റെ പൂർണ്ണമായ മസ്അലകളോടുകൂടെ നിർവഹിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അതിനാണ് കിതാബുകളൊക്കെ മുത്താലാ ചെയ്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓതിക്കൊടുത്തു കൽബിലായി ഒന്ന് തറച്ചു കിട്ടി. ഇപ്പൊ നിസ്കാരം വലിയൊരു അമല, അതിന്റെ മസ്അലകൾ പൂർണ്ണമായി ശരിക്കും മനസ്സിൽ ഗ്രഹിച്ച് അതൊന്നും തെറ്റാതെയുള്ളൊരു നിസ്കാരം. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. എന്നാലും ഖുശൂഉം ഇഖ്ലാസും ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ എത്ര അറിവ് വേണം? ഒരു കറാഹത്തും വരാതെ ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര ഇൽമു വേണം? ഒരു കറാഹത്തും വരാതെ നോമ്പ് നോൽക്കണമെങ്കിൽ എത്ര ഇൽമു വേണം? ഒരു കറാഹത്തും വരാതെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര ഇൽമു വേണം? എല്ലാറ്റിനും വേണ്ടത് ഇൽമാണ്. ഇൽമാണ് നമുക്ക് അധികം വേണ്ടത്. അല്ലാഹു നമുക്ക് അധികം നൽകുമാറാകട്ടെ. ഇൽമിന്റെ ചോദ്യം നിർത്താൻ പറ്റില്ല. എപ്പോഴും അധികം അധികം ഇങ്ങനെ ചോദിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കി, ഇത്ര വലിയ നിഅമത്ത് അല്ലാഹു ലോകത്താർക്കും നൽകിയിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു നൽകിയത്. ആ തങ്ങളോട് അല്ലാഹു തആല അധികം ചോദിക്കാൻ പറഞ്ഞ വിഷയം ഇൽമാണ്. റബ്ബി സിദ്നി ഇൽമാ. എത്രയാണ് അവിടുത്തെ ഇൽമിന്റെ വലുപ്പം? നമ്മളൊക്കെ ചൊല്ലാറില്ലേ, പാടാറില്ലേ, ബുർഖുദ്ദായത്തിലൂടെ നമ്മൾ പറയാറില്ലേ സഹോദരങ്ങളെ? വാമിൻ റൂലു മീകായി മല്ലൗഹി വൽ ഖാലമി. ലൗഹിലെയും കലമിലെയും ഇൽമ് അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. ഫുള്ളല്ല. ലൗഹുൽ മഹ്ഫൂദിലെയും കലമിലെയൊക്കെ ഇൽമ് അല്ലാഹു തങ്ങൾക്ക് നൽകിയ ഇൽമിന്റെ ഒരു ഭാഗമാണ്. അത്രമാത്രമാണോ നൽകിയത്? അല്ല. വഅല്ലമക മാലം തകും തഅലം വകാന ഫള്ളുല്ലാഹി അലൈക അദീമാ. അറിയാത്തത് മുഴുവനും തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. എല്ലാ വിഷയത്തെ കുറിച്ചുള്ള അറിവ് പഠിപ്പിച്ചു തന്നു. ആ അറിവ് ചോദിച്ചുകൊണ്ടല്ലേ പലരും തങ്ങളെ അടുത്തു വന്ന് അവരെ മനസ്സും വിശുദ്ധ ഇസ്ലാമിലേക്ക് വിശാലമായത്. എത്രയെത്ര ആളുകളാണ് തങ്ങളോട് അറിവ് ചോദിച്ചു വന്നത്? കാരണം തൗറാത്തിലും ഇഞ്ചീലിലും വരാനിരിക്കുന്ന നബിയോട് നിങ്ങൾ ഇന്നിന്നും വിഷയങ്ങളൊക്കെ ചോദിക്കണം, ഇന്നിന്നും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് എണ്ണി എണ്ണി പറഞ്ഞത് കേട്ടും അറിഞ്ഞും വരിൽ നിന്നും കേട്ടറിവും മറ്റുള്ള അറിവുകൊണ്ട് തങ്ങളെ മുന്നിലേക്ക് ജനങ്ങൾ വന്ന് ഓരോന്നും ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി ആ തോറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ ഇൽമിന് യാതൊരു വകഭേദവുമില്ലാതെ മറുപടി നൽകിയപ്പോ അവരെ മനസ്സിന്റെ അന്തം മുഴുവനും മാറിയിട്ട് യഥാർത്ഥ വഴിയിലേക്ക് മനസ്സങ്ങ് തുറന്നു വെച്ചു, തങ്ങളെ സ്വീകരിച്ചു. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനല്ലേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു
ബദർ യുദ്ധത്തിൽ തടവിലാക്കിപ്പെട്ട പ്രമുഖന്മാരിൽ ഒരാളാണ് അബ്ബാസ് എന്നവർ. ആ അബ്ബാസ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവിടുത്തെ അമ്മാണ് ഉപ്പയുടെ സഹോദരനാണ്, അബ്ബാസേ നിങ്ങൾ മോചന ദ്രവ്യം തരണം, നിങ്ങളെ വിടാ, നിങ്ങൾ തടവിലുള്ള ആളല്ലേ, നിങ്ങൾക്ക് മക്കയിലേക്ക് പോണ്ടേ, പിടിച്ച ആൾക്ക് മോചന ദ്രവ്യം കൊടുക്കും. അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്ന ദിർഹം ദീനാർ കൊടുക്കണോ? അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ എവിടുന്ന സ്വത്ത്, എനിക്ക് സ്വത്തൊന്നും ഇല്ല, സമ്പത്തൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ വന്ന് ചോദിച്ചു, അല്ല അബ്ബാസ് നിങ്ങൾ എന്റെ അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മക്കളൊന്നും അറിയാതെ കുടുംബങ്ങളൊന്നും അറിയാതെ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒരു അറയുണ്ടാക്കിയിട്ട് ആ അറക്കുള്ളിൽ നിങ്ങൾ വെച്ചൊരു സമ്പത്തില്ലേ, അതവിടെ പോയി. അബ്ബാസ് എന്നവർ ഞെട്ടിപ്പോയി, അങ്ങനെ ഒരു അറ ആരാ കണ്ടുകൊടുത്തു? മക്കൾ വരെ അറിയില്ല, അയൽവാസികൾ അറിയില്ല, സ്നേഹിതന്മാരറിയില്ല. ആ അറിവെന്ന് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവരെ കൽബ് തുറന്നു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളായ മക്കൾ പോലും അറിയാത്ത വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അള്ളാഹു തന്നെയാണ് നബിയേ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാ. എങ്ങനെയാണ് അബ്ബാസ് എന്നവരെ വിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്നത്? അറിയാത്തത് മുഴുവനും തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും അറിവില് മാത്രമല്ല, സ്വീകാര്യതയില് മാത്രമല്ല, സ്ഥാനമാനങ്ങളിൽ മാത്രമല്ല, ബഹുമാനങ്ങളിൽ മാത്രമല്ല, മോജിദത്തുകളിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും വക്കാല ഫള്ളല്ലാഹി അലൈക അളീമാ, അങ്ങേക്ക് അല്ലാഹു നൽകിയ ഔദാര്യം വിവരിക്കാൻ കഴിയില്ല, ലോകത്തൊരാൾക്കും അത് വിവരിച്ചു തീർക്കാൻ കഴിയില്ല, അത്രയും ബഹുമാനമുള്ളതാണ്, വലുതാണ്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വരുന്നവരെ കൽബിലേക്ക് എണ്ണി 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 കൊടുത്ത് അവരെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, വിശ്വാസധാരയിലേക്ക്, സംസ്കാരത്തിലേക്ക്, എല്ലാ വിഷയത്തിലേക്കും തങ്ങൾ വഴിനടത്തി കൊണ്ടുവരുന്നു. എല്ലാവർക്കും തങ്ങളെ ഇൽമാണ് പകർന്നു കൊടുത്തത്, ചോദിച്ചത് മാത്രമല്ല, അവര് മാത്രം അറിയുന്നത് മറ്റാരും അറിയാത്തത്, ആരോടും കൈമാറാത്തത്, ആരോടും പറയാത്തത് വിഷയങ്ങളൊക്കെ തങ്ങളങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ മനസ്സിന്റെ ഉള്ളിലെല്ലാം മറന്നിക്കുകയാണ്. ഈ ഇൽമ് അധികം കിട്ടാനാണ് കലീമുല്ലാഹി മൂസ അലൈഹി സലാം അല്ലാഹുവോട് ദുആ ചെയ്തത്, റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിലി അംലി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഓരോ സമയത്തും വേണ്ട ഇൽമ് തന്ന് അല്ലാഹുവേ എന്റെ മനസ്സിന് നീ വിശാലത തരണം. സഹോദരങ്ങളെ, ഇൽമിന്റെ ആഴവും ഇൽമിന്റെ വലുപ്പവും കൊണ്ടാണ് ഈ ദുനിയാവിൽ എല്ലാ രംഗത്തേക്കും ഉയരാൻ കഴിയുന്നത്, എല്ലാ വിഷയങ്ങളിലേക്കും ഉയരാൻ കഴിയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി മറച്ചു വെച്ചിട്ടോ, എന്തെങ്കിലും ഒരു സംഗതി അറിയില്ലെന്ന് കരുതിയിട്ടോ തങ്ങളെ മുന്നിൽ വരുന്ന ആളുകൾ മുഴുവനും ആ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒരു പൊതുജീവിതത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നത് അജ്ഞത അവരിൽ നിന്ന് നീക്കിയിട്ട് യഥാർത്ഥ ഇൽമ് നൽകിയിട്ടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് എല്ലാവരും കൂടുതൽ കൂടുതൽ ഞാനും നിങ്ങളും കൂടുതലായി അധികരിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു വിഷയവും അറിയാതെ തങ്ങളെ വക വരുത്താൻ വേണ്ടി വിഷത്തിലൂട്ടിയ വാളുമായി വന്നില്ലേ ഉമേർ ഇബ്നു വഹ്ബ്? നല്ല വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വന്ന്
ആ വരവ് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ട് ചാടിപ്പോയി. ആരാ വരുന്നത് എന്നറിയോ? ഉമൈർ ഇബ്നു വഹ്ബാണ് വരുന്നത്. കഠിന ശത്രുത കൊണ്ടാ വരുന്നത്. വിഷത്തിൽ ഊട്ടിയ വാളും ഊരി പിടിച്ചാ വരുന്നത്. എന്തെങ്കിലൊക്കെ നിശ്ചയിച്ചല്ലാതെ ഈ വരവ് ഇങ്ങനെ വരില്ല. ആ ഉമൈർ ഇബ്നു വഹ്ബ് വന്ന് നേരെ മുറ്റത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലേക്ക് കയറാനൊക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രണ്ട് കൈയും വെച്ച് അവിടെ വിലങ്ങ് സൃഷ്ടിക്കുന്നു. വാതിൽ പടിയിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ നിന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമല്ല, ഇവിടെ ഉമർ ഇബ്നു വഹ്ബ് വന്നിട്ടുണ്ട്. അതിനെന്തിനാ നിങ്ങൾ തടസ്സം ചെയ്യുന്നത്? ഇങ്ങോട്ട് വരട്ടെ. എന്തോ ഒരു വിഷയം കൊണ്ടാണ് നബി വന്നത്? എന്ത് വിഷയം കൊണ്ടാണെങ്കിലും ആള് വരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസമാധാനത്തിന് വേണ്ടി മഹാനവർകൾ പറഞ്ഞു പരിസരത്തുള്ള സ്വഹാബിമാരോട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഊരി പിടിച്ച വാളുമായിട്ടാണ് വന്നത്. അല്ലാഹു തആല നബി തങ്ങൾക്ക് വലിയ കാവൽ കൊടുത്തു, ഒരു തർക്കമല്ല. എന്നാലും അവരൊരു മഹബത്തില്ലേ, അവരൊരു ഈമാനില്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കണം, പോകരുത്. ഉമർ റളിയല്ലാഹു അൻഹു മാറിയപ്പോ നബി തങ്ങൾ വിളിച്ചു, ഉമേറിനെ വിളിച്ചു, ഇതിനെ മിന്നിയ ഉമേർ അടുത്തു വാ, അടുത്തേക്ക് വിളിച്ചു. ഉമേർ ഇബ്നു അഹബ് അടുത്തു വന്നു, നേരെ തൊട്ടടുത്ത് മുഖാമുഖം സംസാരിക്കുന്നു. എന്തിനേ വന്നത്? ഒന്നുമില്ല, എന്റെ മകന് വഹബ് തടവുകാരിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്, മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെന്നെ വന്നു, അതിനെന്നെ വന്നു. മോനെ കൊണ്ടുപോകാൻ എന്തിനേ വാള്? നല്ല വാളുമായിട്ടാണ് വന്നത്. മോനെ കൊണ്ട വാൾ എന്തിനാ? അപ്പൊ ഉമൈർ ഇബ്നു വഹ്ബ് പറഞ്ഞു, വാള് കൊണ്ട് വല്ലതും നടക്കുക. വാള് കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ നേതാക്കൾക്ക് എത്ര വാളും എത്ര ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടെങ്കിലും നടന്നു അവര് ബദറിൽ നിലംപരിശായിൽ എത്ര പേര് പോയി. എന്തെല്ലാ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് വെറുതെ പിടിച്ചതാണ്. അല്ല ഉമൈർ, നിങ്ങൾ ശരിക്ക് പറയണേ, എന്തിനാ വന്നത്? ഉമൈർ വീണ്ടും പറഞ്ഞു, ഞാൻ അതിനെന്നെ വന്ന്. അതൊന്നൊരു ലക്ഷ്യം. മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഉമൈർ, നിങ്ങളും കൂട്ടുകാരനും സുഫ്വാനും കൂടി കഅബയുടെ മുറ്റത്തുള്ള തിണ്ണയിലിരുന്നിട്ട് എൻ നിങ്ങളുടെ എല്ലാ ബാധ്യതകളും സുഫ്വാനെ ഏൽപ്പിച്ച് ഈ വാളിൽ വിഷം പുരട്ടി എന്റെ തലയെടുക്കാൻ വന്നതല്ലേ ഉമൈർ? ഉമൈർ ഇബ്നു വഹ്ബ് നിന്ന് വിറക്കുന്നു. എന്താ ഈ സംഗതി? കൂട്ടുകാരനോട് മാത്രം സ്വകാര്യം പറഞ്ഞ് കുടുംബവും ഭാര്യ പോലും അറിയാതെ പെട്ടെന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയറി വന്നതാ. ആ വന്ന ആ വരവ് മുഴുവനും ഒരു വള്ളി വള്ളിക്ക് വ്യത്യാസമില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിനോട് പറയുന്നു, ഇതല്ലേ സംഗതി? അതിനല്ലേ വിഷത്തിലൂട്ടിയ വാളുമായി വന്നത്? എന്റെ തലയെടുത്ത് കൊണ്ടുപോകാം, അതും കാത്ത് നിങ്ങളെ കൂട്ടുകാരനോട് കഴിയുന്നില്ലേ? കടങ്ങൾ കൂട്ടുകാരനെ ഏൽപ്പിച്ചില്ലേ? ഭാര്യ മക്കളെയും ഏൽപ്പിച്ചു വന്നതല്ലേ? ഉമൈർ ഇബ്നു വഹ്ബ് പറയുന്നു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാനും എന്റെ കൂട്ടുകാരനും കാതോരം കൈമാറി ഒരു സ്വകാര്യം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹു തന്നെയാണ് നബിയേ. എന്റെ മനസ്സിലുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും മുഴുവനും നീങ്ങി. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള സംശയം തങ്ങൾ തിരുത്തിക്കൊടുത്ത ഇൽമ കൊണ്ടാണ് എല്ലാ സമരങ്ങളിലും മുന്നേറുന്ന മുൻപന്തിയിലെത്തുന്ന വലിയ ധീരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് ഒരു യുദ്ധത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല പടവാളറിയുന്ന നല്ല പടവെട്ടാനറിയുന്ന കരുത്തുറ്റുള്ള ആളാണ്. മുന്നിൽ വന്ന ശത്രുക്കളൊന്നും വെറുതെ പോയിട്ടില്ല. ഒരു യുദ്ധത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു കൂടെയുള്ളവരോട്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാ, ആ പോകുന്ന ധീര യോദ്ധാവില്ലേ നരകക്കാരിൽപ്പെട്ട ആളാണ്, മഹ്ശറിലെത്തിയോ? ഇല്ലല്ല, മഹ്ശറിലെത്തിയിട്ടില്ല, ദുനിയാവ് തന്നെ പറഞ്ഞേ, നരകക്കാരിൽപ്പെട്ട. കൂട്ടത്തിലൊരു കൂട്ടുകാരനായ ആ യോദ്ധാവിന്റെ കൂടെ പോകുന്ന ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക,
ഇത്രയും പടപൊരുതിയിട്ട് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് ഈ ധീരനായ യുവാവിനെ സംബന്ധിച്ച് നരകത്തിൽപ്പെട്ട ആളാണ്, എങ്ങനെ അത് അംഗീകരിക്കും? ഒന്നുമില്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂലല്ലോ. പക്ഷെ ഇത്രയും കാലത്തെ നമ്മുടെ പരിചയം വെച്ച് നോക്കുമ്പോ ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനല്ലോ പറയേണ്ടത്. ആ ചെറിയ ആശങ്ക മനസ്സിൽ മുളപൊട്ടി അതാ യുദ്ധരംഗം വീക്ഷിക്കുന്നു. മുന്നിൽ വരുന്ന ആളുകളോട്, എതിരാളികളോട് പടവെട്ടി ധീരതയോടെ മുന്നോട്ട് നീങ്ങുമ്പോ ഒരു ശത്രുവിന്റെ കയ്യിൽ നിന്നൊരു വെട്ടി കയ്യിനെ കൊണ്ടു. കയ്യിനെ വെട്ടേറ്റത് സ്വാഭാവികമായി അങ്ങനെ വെട്ടേൽക്കാറുണ്ട്. എത്ര വെട്ടികൾ കൊള്ളാറുണ്ട് സഹാബത്തിന്. കൈ തൂങ്ങിക്കിടന്നവരില്ലേ, കണ്ണു പോലും പുറത്തേക്ക് തൂങ്ങിക്കിടന്നില്ലേ? ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ പല ആളുകളുടെയും പല്ല് വരെ, പല്ലും നഖവും ശരീരത്തിലെ പല ഭാഗങ്ങളും വെട്ടേറ്റ് പോയിട്ടില്ലേ? പക്ഷേ കയ്യങ്ങ് മുറിഞ്ഞപ്പോ ആ ധീരനായ യോദ്ധാവിനൊരു ചിന്ത, ഈ മുറിഞ്ഞ കയ്യുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഇത്രയും കാലം നീ പടവെട്ടി മുന്നോട്ട് നിന്നത്, ഈ ഒന്നിന് നിന്റെ പേരൊക്കെ പോയല്ലോ എന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും അങ്ങനെ ഒരു റിമാർക്ക് എനിക്ക് തരുമോ? അങ്ങനെ ഒന്ന് എനിക്ക് കേൾക്കാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തന്റെ മുന്നിലുള്ള താൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന നല്ല മൂർച്ചയുള്ള കടാര, അതിന്റെ നല്ല മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് ബാക്കിയുള്ള ഭാഗം തായോട്ട് താഴ്ത്തിയിട്ട് അതിന്മേൽ കവിനങ്ങി കടന്നു. ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന നേരത്തെ മനസ്സിൽ ആശങ്ക വന്ന സ്വഹാബിയില്ലേ, ആ സ്വഹാബി കുന്നിൻമുകളിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്റെ മനസ്സിൽ ചെറിയൊരു സന്ദേഹം വന്നിരുന്നു, ഞാനത് തിരുത്തി, പൂർണ്ണമായും തിരുത്തി. എന്റെ തിരുത്താനുള്ള കാരണം ഈ തിരിച്ചറിവ് നേരത്തെ അറിഞ്ഞിട്ടല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ ഇന്നഹു മിൻ അഹ്ലിൽ നാർ. മനസ്സിലൊരു ആശങ്ക വരുമ്പോഴേക്ക് ആത്മഹത്യയിലേക്ക് നീങ്ങിയാലോ? സഹോദരങ്ങളെ, അതല്ലല്ലോ ഉചിതമായ മാർഗം. കയ്യെങ്ങനെ വെട്ടേറ്റ് തൂങ്ങിക്കിടന്നു എന്ന് കരുതിക്കോളും. പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തെത്തിയാൽ അതിന് പരിഹാരമുണ്ട് ഇല്ലേ? അല്ലാഹുവിന്റെ അടുക്കിൽ നിന്ന് എത്രമാത്രം വലിയ കൂലിയുണ്ട്, ബഹുമാനമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലൊടിഞ്ഞിട്ട് ആ കാല് കെട്ടി വരിഞ്ഞ് മുറുക്കിയിട്ട് ഒരു കാല് മാത്രം മുന്നോട്ട് ഇങ്ങനെ വെച്ച് വെച്ചിട്ടല്ലേ തങ്ങളെ സന്നിധിയിലെത്തി. തങ്ങളെ സന്നിധിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് കൈ തൊട്ടിട്ട് കാലങ്ങ് ശരിയാക്കി കൊടുത്തു. എത്ര സ്വഹാബിമാർക്ക് തങ്ങൾ അങ്ങനെ അസുഖം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിൽ തങ്ങൾ പരിഹാരം നൽകൂലേ? പക്ഷേ തന്റെ പേരെന്താകും, തന്നെ കുറിച്ചുള്ള ഭാവം എന്താകുമെന്ന് ചിന്തിച്ച് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു. ഈ ആക്ടിനൊത്ത് മനസ്സിലാക്കിയിട്ടാ തങ്ങൾ നേരത്തെ പറഞ്ഞത്, അമാ ഇന്നഹു മിൻ അഹ്ലിൽ നാർ. തങ്ങളെ ഇൽമത്ര മാത്രം വലിയ ഇൽമാണ്. അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ആഴം അത് മനസ്സിലാക്കാനോ തുറക്കാനോ സഹോദരങ്ങളെ ആർക്ക് കഴിയും? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഇൽമും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, ഉതീതു ഇൽമൽ അവലീന വൽ ആഖിരീൻ. പൂർവികരുടെയും പിൽക്കാലത്ത് വരുന്ന മുഴുവൻ അറിവുള്ളവരുടെയും അറിവ് എനിക്ക് തന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ തന്നെയാണ് സത്യം. അപ്പൊ ഇൽമ അധികരിപ്പിക്കണം. നമ്മുടെ അമലിന്റെ ഭംഗി, ചെയ്യുന്ന അമലിനൊക്കെ സ്വീകാര്യതക്ക് എന്താ വേണ്ടത്? അറിവ് വേണം, നല്ലോണം അറിവ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടില് ഒരു അത്തേക്ക് അറക്കുമ്പോ ഒരുപാട് അറിവ് അറിയേണ്ടതുണ്ട് അല്ലേ? ഒരുപാട് അറിവ് അറിയേണ്ടത്, അല്ലെങ്കിൽ ആകെ ഒരു സുന്നത്തെ കിട്ടൂ. അർത്ഥമുള്ളൊരു സുന്നത്ത്, അതിന്റെ ശേഷം ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം, അല്ലെങ്കിൽ അറിവുള്ളവരെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
ഒരു വീട്ടിൽ വിവാഹം നടക്കുമ്പോ ഒരുപാട് സുന്നത്തുകളുണ്ട്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ആകെ ഒന്നേ കിട്ടൂ, അതെന്താ? കല്യാണം കഴിച്ചു കിട്ടൂ എന്നുള്ളത്. അത് മാത്രാണോ? അല്ലല്ല, ധാരാളം. ഒരാളെ സൽക്കരിക്കുമ്പോൾ, ഒരാള് ഖുർആൻ ഓതുമ്പോൾ എത്ര സുന്നത്തുകളുണ്ട് സഹോദരങ്ങളെ. അറിവുണ്ടെങ്കിലല്ലേ പഠിക്കാൻ കഴിയുള്ളൂ. ഖുർആൻ ഓതുമ്പോ എപ്പോഴും ഒരു ഫാത്തിഹ ഓതി തുടങ്ങൽ സുന്നത്താണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തി. എപ്പോഴും ഖുർആൻ ഓതുമ്പോ ആദ്യം ഒരു ഫാത്തിഹ ഓതി, എന്നിട്ടാണ് നമ്മൾ ഓതേണ്ട ഭാഗങ്ങൾ ഓതേണ്ടത്. ഓതി ഇങ്ങനെ അടയാളം വെച്ചതാണ്, ഒരു ജ്യൂസ് രണ്ട് ജ്യൂസ് ഇങ്ങനെ അടയാളം വെച്ച് പോകുമല്ലോ. ആ അടയാളം വെച്ചിരുന്ന് ബാക്കി ഓതുമ്പോ തുടക്കത്തിൽ എന്തോതണം? ഒരു ഫാത്തിഹ. അങ്ങനെ എത്ര സുന്നത്തുകൾ. ആ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് വരുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക, അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. അല്ലാ അദാബിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി, നിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാ ഫിത്നയെ പറ്റി പറയുന്നിടത്തും ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണം. സഹോദരങ്ങളെ, അങ്ങനെ ഖുർആൻ ഓതുമ്പോ ഒരു പേജിൽ, ഓരോ പേജിൽ എത്ര റഹ്മത്ത് പറഞ്ഞു, എത്ര അദാബിനെ പറഞ്ഞു, അതിൽ നിന്നൊക്കെ കാവൽ ചോദിച്ചിട്ടും ചോദിക്കേണ്ടത് ചോദിച്ചിട്ടുമല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അങ്ങനൊക്കെ ഓതണമെങ്കിൽ എത്രമാത്രം അറിവ് വേണം. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അറിവ് ചുരുക്കമാണ്. അല്ലാഹു അറിവ് ഏറ്റിയേറ്റി തരട്ടെ. അറിവ് നല്ലോണം തന്നെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യകുലത്തിന് അല്ലാഹു ബഹുമാനം നൽകിയത് അറിവ് കൊണ്ടല്ലേ. അള്ളാഹു ബഹുമാനം നൽകിയത് ഹൈറ്റ് കൊണ്ടാണോ? അല്ല, നമ്മളെക്കാലും ഹൈറ്റില്ലേ. അത് നബി ഹൈറ്റും വെയിറ്റും ഇല്ലേ? 60 മുഴ നീളം. ഒന്ന് വള്ളിന്റെ മേലൊക്കെ നോക്കി, അതിലും മേലുണ്ടാവും. അത് നബി അലൈഹി സ്വലാമിന്റെ നീളം. എത്ര വെയിറ്റ്, എത്ര സൗന്ദര്യമുണ്ട് കാണാൻ. നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാം. നല്ല സൗന്ദര്യമുള്ള ശരീരം, അതാ ബഹുമാനത്തിന്റെ കാരണം. നല്ല സ്പീഡിൽ നടക്കാൻ കഴിയുന്നു. ആദം നബി അലൈഹി സ്വലാം ഇങ്ങനെ നടക്കുമ്പോ കന്നമല്ലർന്നു തുത്തുവാലഹു. നമ്മളെ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഒരു മംഗലാപുരത്തേക്ക് നമ്മൾ നടക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? ആദം നബി അലൈഹി സ്വലാമിന് കുറഞ്ഞ സമയം മതി. ആ ഉസ്താദ് കാര് വലിപ്പുള്ളുണ്ടായിരിക്കുന്ന അല്ല, അത് മഹാനവർക്ക് അല്ലാഹു നൽകിയ ഒരു സൗന്ദര്യമാണ്. നടക്കുമ്പോ ഇങ്ങനെ ഭൂമി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അവിടെ എത്തിയപ്പോ നമ്മൾ എത്ര നടന്നാലും അങ്ങനെ എത്തണ്ടേ? എത്തൂല. അവർക്ക് എന്തൊരു സൗന്ദര്യം! അതാണോ ബഹുമാനത്തിന്റെ കാരണം? അല്ലല്ലല്ല. ആ ബാഹ്യ ആന്തരിക ബാഹ്യമായ ആ ആകാര സൗഷ്ഠവങ്ങളോ ആ സൗന്ദര്യങ്ങളോ മറ്റൊന്നല്ല ബഹുമാനത്തിന്റെ കാരണം. എന്താണ്? അതുകൊണ്ടല്ലേ ലക്ഷോപിലക്ഷം മലക്കുകൾ, കണക്കില്ലാത്ത അത്രയും മലക്കുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ബഹുമാനം അർപ്പിച്ചത്. മലക്കുകളോടല്ലേ അല്ലാഹു പറഞ്ഞത്, ഓ മലക്കുകളെ ആദം നബി അലൈഹി സ്വലാമിന് ബഹുമാനം നൽകൂ, ആദരവിന്റെ ബഹുമാദരവിന്റെ സുജൂദ് അവരർപ്പിച്ചു, വല്ലാതെ ബഹുമാനം നൽകി. ആദ്യമായി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിഷ്യന്മാരായി കിട്ടിയത് ആരെയാണ്? മലക്കുകളെ അല്ലേ സഹോദരങ്ങളെ. ആ മലക്കുകൾക്കല്ലേ ആദം നബി അലൈഹി സ്വലാമിനോട് അല്ല പറഞ്ഞത്, അംബിഉഹും ബിഅസ്മാഇഹിം. അതേ ആദം നബിയെ, ഈ കാണുന്ന വസ്തുക്കളുടെ മുഴുവൻ ഇസ്മുകളും അതിന്റെ വിവരണങ്ങളും ഈ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കൂ, പഠിപ്പിച്ചു കൊടുക്കൂ. ഇൽമു കൊണ്ട് മനുഷ്യൻ ഉയർന്നാൽ മലക്കുകൾ അപ്പുറം ഉയരാൻ കഴിയും. ഇൽമു കൊണ്ട് ഉയർന്നാൽ. അതുകൊണ്ടല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ അസീ തങ്ങളെ ഹദ്റത്തിൽ സദസ്സിൽ മലക്കുകളെ സംബന്ധിക്കാറുണ്ട്.
മഹാന്മാർ അവിടുത്തെ ഹളറത്തിൽ വരാറുണ്ട്. അങ്ങനെ തന്നെ അവൻ അവരുടെ മജ്‌ലിസിൽ ഹളീറാവ മലക്കുകൾ അവരെ ഹളറത്തിൽ വരികയാണ്. ആ മലക്കുകൾക്കും വലിയ ബഹുമാനമാണ്. ഇൽമ അല്ലാഹു നൽകിയതുകൊണ്ട്, തഖ്‌വ അല്ലാഹു നൽകിയതുകൊണ്ട് അവർക്ക് കിട്ടിയ ബഹുമാനം ഏറ്റവും വലിയ ബഹുമാനം. ദുനിയാവിലെ സഹോദരങ്ങളെ, അവർക്കൊന്നിനെയും പേടിക്കേണ്ടി വന്നിട്ടില്ല. ഒരു വിഷയത്തിലും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അതല്ലേ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഞങ്ങളെ രക്ഷിതാവ്, ഞങ്ങളെ സംരക്ഷകൻ, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് ഉറക്കെ പറഞ്ഞ് വിശ്വാസം അർപ്പിച്ചവർ, ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചവർ, അതുകൊണ്ട് മാത്രമായില്ല പിന്നെ അവര് നേർക്ക് നേരെ ജീവിച്ചു. എല്ലാം നേർക്ക് നേരെ, ഒന്നിലും വക്രമായ ശൈലിയില്ല, ഒന്നിലും വളഞ്ഞ ശൈലിയില്ല, എല്ലാം നേർക്ക് നേരെ. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ അനുസരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്കേറ്റിത്തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്കേറ്റിത്തരട്ടെ. അതാണ് ഇസ്തിഖാമത്ത് എല്ലാ കാര്യത്തിലും. അത് മാത്രം ഉസ്താദ് ശരിയായില്ല, കാരണം അത് എനിക്കിങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ പറഞ്ഞ കാര്യം അതെന്താ കുട്ടിയെ സമ്മതിക്കാൻ പറ്റാത്തത്? അങ്ങനെയാണ് ഹദീസിലും ആയത്തിലും ഒക്കെ പഠിപ്പിച്ചത്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചാണ്. പക്ഷെ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഇസ്തിഖാമത്തിന്റെ പ്രശ്നം. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഒരു കാര്യം ഒരു ഉദാഹരണം പറഞ്ഞ അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന്. പക്ഷെ അത് തെറ്റായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാരും ഉൾക്കൊണ്ടില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? നിങ്ങൾക്കതെന്തേ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? എന്റെ മനസ്സിന് അതങ്ങോട്ട് സമ്മതമാകുന്നില്ല. അവിടെയാണ് സുഹൃത്തേ വിശ്വാസ കർമ്മ രംഗങ്ങളിലെ വൈകല്യം. അവര് പറയുമ്പോ അത് സ്വീകരിച്ചാൽ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും വലിയ ഖൈറാണ്. രണ്ട് ലോകത്തും ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ ഉയർന്ന പൊസിഷനിലേക്ക് ഉയരാൻ കഴിയും. നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ശരിയാണോ അല്ലേ? നമ്മളെ മനസ്സിന് എന്താ ഉള്ളത്? നമ്മളെ ഈ ചെറിയ ബുദ്ധി, ഇന്ന് കേട്ട് നാളെ വറക്കുന്ന രാത്രി വറക്കുന്ന ഈ ചെറിയ ബുദ്ധി, ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് സഹോദരങ്ങളെ ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ കഴിയോ? ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ അടിവരിടാൻ നമുക്ക് കഴിയോ? ഞാൻ എന്നെ പറ്റിയാ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് മാത്രം. ചെറിയ അക്കിലല്ലേ അല്ലാഹു നമുക്ക് തന്നത്. മഹാന്മാര് പോലും അവരെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചൊരു കാര്യം പറയാതെ മഹാന്മാരുടെ കൗലുകളും അവരുടെ ഫീലുകളും അവരുടെ പ്രഖ്യാപനങ്ങളും അവലംബമാക്കി അതിനനുസരിച്ചു ആരും എതിർത്തില്ല. അവരൊക്കെ വലിയ വലിയ ബുദ്ധിമാന്മാരായിരുന്നു, പിന്നെന്ത് എതിർക്കാതിരുന്നത്? അവർ എതിർക്കൂല. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. പറഞ്ഞത് നേരെ ചൊവ്വേ അനുസരിക്കാനുള്ള കഴിവ്. അങ്ങനെ അനുസരിക്കുമ്പോ അല്ലാഹു ഈ ലോകത്തും വലിയ ഭാഗ്യം നൽകുന്നു. സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാനുള്ള ഒരു കഴിവില്ലേ? ആ കഴിവ് ഏറ്റവും അധികം സ്വീകരിച്ചവരാരാണ്? സ്വഹാബത്താണ്, സ്വഹാബി വനിതകളാണ്. അവരുടെ ഇഷ്ടം മാറ്റി വെച്ചു തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നാതു മതി. അപ്പൊ അവർക്ക് അള്ളാഹുത്തല കൊടുത്ത സ്റ്റേജ് എത്ര വലുതാന്നറിയ, എത്ര വലിയ സ്ഥാനം അള്ളാഹുത്തല കൊടുത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു ബിന്തു ഖൈസ് റളിയല്ലാഹു അൻഹാ, ഒരു പ്രഗത്ഭയായ സ്വഹാബി വനിതയാണ്. ഫാത്തിമ ബിന്തു ഖൈസ് റളിയല്ലാഹു അൻഹാ കല്യാണം കഴിച്ച ഭർത്താവ് തലാഖ് ചൊല്ലി. വളരെ പാവപ്പെട്ട പെണ്ണായിരുന്നു ഫാത്തിമ ബിന്തു ഖൈസ് റളിയല്ലാഹു അൻഹാ. ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണാണ്. നല്ല ദീനിയും നല്ല തത്വയും നല്ല ജമാലിയത്തും നല്ല സൗന്ദര്യവുമുള്ള മഹദിയാണ്.
ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ ഭർത്താവ് തലാഖ് ചൊല്ലിയപ്പോ ഒറ്റക്കൊരു കുടിലിൽ താമസിക്കുന്ന വിഷമം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയോട്, നിങ്ങൾക്ക് നാല് മാസവും അതായത് നിങ്ങൾക്ക് ഇദ്ദേഹിക്കണമല്ലോ, ആ ഇദ്ദേഹയുടെ കാലാവധി പൂർത്തിയാക്കാൻ നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറിയിട്ട് ഉമ്മു ശരീക്ക് ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറണം. പിന്നെ കുറച്ച് തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, അവിടെ നിങ്ങൾ വന്ന് താമസിച്ചാൽ പലരും നിങ്ങളെ കാണാൻ ഇടവരും, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്ന് താമസിച്ചു, മഹാനവർക്ക് നിങ്ങളെ കാണൂലോ, രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയല്ലേ, അവിടെ വന്ന് താമസിച്ചു. അവിടെ വേറെ അവരുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവരുണ്ട്, അവര് അവരൊക്കെ നിങ്ങൾ നോക്കിയോളും, അവിടെ ഒറ്റക്കാ വീട്ടിൽ. എന്നിട്ട് റിദ്ദന്റെ കാലം കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയൊരു പുനർവിവാഹത്തിന് തങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, തങ്ങൾക്ക് വേണ്ടി എല്ലാ സഹാബിമാരിൽപ്പെട്ട ഒരു മഹാന് വേണ്ടി. ഇദ്ദ കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ എന്നിട്ട് പറഞ്ഞു, അല്ലാഹു റസൂലേ, ഇദ്ദന്റെ കാലം കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് മഹാന്മാര് വന്ന് എന്നെ വിവാഹാലോചന നടത്തി. ഒന്ന് അബുൽ ജഹ്മാണ്, മറ്റൊന്ന് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമയുമാണ്. തങ്ങള് പറഞ്ഞു, രണ്ടും നിങ്ങൾക്ക് പറ്റൂല, രണ്ടും നിങ്ങൾക്ക് ഫിറ്റാകൂല. എന്തേ കാരണം? അമ്മ അബുൽ ജഹ്മി അബുൽ ജഹ്മിനോട് നിങ്ങൾ ഒത്തുപോകില്ല. ഞാൻ മൂപ്പര് വടി തായവക്കാത്ത നല്ല അടി വാങ്ങി, ഒരു സ്ട്രോങ് അങ്ങനെ ചെലവിട്ടുണ്ടാവുമല്ലോ, ഒരു സ്ട്രോങ് കൂടുതലാണ്. നിങ്ങളെ പ്രകൃതി അനുസരിച്ച് മൂപ്പര് നോക്കൂല. അപ്പൊ നിങ്ങൾ ഒന്ന് പറയും, നല്ല തന്റെയോടെ നല്ല പവറൊക്കെ ഉള്ള പെണ്ണാണ് ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ, ഒന്ന് പറയുമ്പോ നിങ്ങളൊന്ന് എതിർത്ത് പറയും, അപ്പൊ ഒരു പക്ഷെ അടി വാങ്ങില്ല. അതുകൊണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെയും തകരാറാകണ്ടേ, അത് നിങ്ങൾക്ക് ഒക്കൂല. മറ്റേയാള് മുആവിയാ റളിയല്ലാഹു അൻഹു അല്ലേ, ഫസ്ഉലൂകുൻ ലമാലലഹു, വളരെ പാവപ്പെട്ട സ്വഹാബിയാണ്, നിങ്ങളെ പരിരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സാമ്പത്തിക ശേഷിയില്ല. നല്ല തറവാടിത്തമുള്ള നല്ല ജമാലിയത്തുള്ള ഒരു പെണ്ണല്ലേ നിങ്ങൾ, നിങ്ങളെ ഒപ്പിച്ചു കൊണ്ടുപോകാനുള്ള സമ്പത്ത് മഹാനവർക്കില്ല. അതുകൊണ്ട് രണ്ടും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരാ നബിയെ തങ്ങൾ സെലക്ട് ചെയ്തത്? അത് മറ്റാരുമല്ല, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹുവിനെ തങ്ങൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉസാമ റളിയല്ലാഹുവിനെ കറുത്ത നിറമാണ്, ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ നല്ല വെളുത്ത നിറമാണ്, നല്ല ഭംഗിയുള്ള ശരീരമാണ്. പക്ഷേ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാൻ എന്റെ ഉസാമയെ നന്നായി ഇഷ്ടപ്പെടുന്നു, ഈ ഉസാമ ഇഷ്ടപ്പെടുന്നവരെ നീയും ഇഷ്ടപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അവിടേക്കാണ് ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത്, എന്റെ ശരീരത്തിന്റെ നിറത്തിലും ചേലിലും ഒന്നും ഒക്കൂലെങ്കിലും അതിനേക്കാളും വലുതെനിക്കൊന്ന് കിട്ടാനുണ്ടല്ലോ. എന്താണത്? ഞാൻ ആ ഉസാമ റളിയല്ലാഹു അൻഹ സെലക്ട് ചെയ്താൽ ഒന്നെനിക്കുറപ്പാണ്, മഹബ്ബത്ത് റസൂൽ. ക്ഷീണായോ? എനിക്ക് ക്ഷീണായില്ലല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്ത് എനിക്ക് കിട്ടും. ഉമ്മമാരെ, ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ നോട്ടം നോക്കണം. ആർക്കും ഇവിടെ സ്വന്തം ശരീരത്തിന്റെ ഇംഗിതം സ്വീകരിക്കാം. മഹദിക്ക് പറയാലോ, എനിക്ക് പറ്റൂല നബിയെ, ഞങ്ങൾ തമ്മിൽ ഫിറ്റാകൂല. തങ്ങൾ നോക്കി നബിയെ, എന്റെ ശരീരവും അവരുടെ ശരീരം എന്ന് പറയാലോ, പിന്തിരിക്കാമല്ലോ. പക്ഷേ മഹദി സ്വീകരിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഇഷ്ടം വെക്കുന്നവരെ നീയും ഇഷ്ടപ്പെടണേ അല്ലാ.
അപ്പൊ നബിതങ്ങളെ മഹബത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തും അല്ലാഹുവിന്റെ മഹബത്തും ഒക്കെ ലഭിക്കുകയാണ്. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹാ സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾ മറന്ന്, ആവശ്യങ്ങളും മോഹങ്ങളും മറന്ന് ഉസാമ റളിയല്ലാഹുവിനെ സ്വീകരിച്ചു. ഈ മഹബത്ത് ആധാരമാക്കി, അതാണ് സത്യത്തിൽ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ നമ്മുടെ ഇച്ഛകളെ വലിച്ചെറിയണം. എന്താണോ ദീന് പറഞ്ഞത് അതിന് മുൻഗണന കൊടുക്കണം. അതിനാ സഹോദരങ്ങളെ ശ്രമിക്കേണ്ടത്, ദീൻ എന്താണോ കൽപ്പിച്ചതിന് മുൻഗണന കൊടുക്കണം. നമ്മുടെ ഇച്ഛ പറയുന്നതിന് ഒരു സ്ഥാനവുമില്ല, നമ്മുടെ കൂട്ടുകാരൻ പറയുന്നതിനല്ല സ്ഥാനം. അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറയുന്നത് അതിനാണ് സ്ഥാനം, അതിനാണ് ബഹുമാനം, അതിനാണ് അംഗീകാരം. അതുകൊണ്ടല്ലേ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നും ഭർത്താവ് ഭാര്യ അനുസരിക്കണമെന്നും പറഞ്ഞപ്പോ ആരാര അനുസരിക്കണമെന്ന വിഷയവും പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിക്കാം, ഭർത്താവിന് ഭാര്യയും അനുസരിക്കാം, ഒരു വിഷയത്തിലേക്ക് എന്തിലാണ്? ഫീ ഗൈരി മഅസിയത്തില്ലാഹ്, അല്ലാഹ വിലക്കിയ വിഷയങ്ങളിൽ അനുസരിക്കാം പാടില്ല. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, പെണ്ണേ നീ അങ്ങനെ ഒരു മക്കനെയും കുത്തിയിട്ട് ഒരു ബീവിയായിട്ട് എന്റെ കൂടെ പോരാൻ ഞാൻ എന്നെ കൊണ്ടുപോകൂല, നല്ലൊരു ഷാളിട്ട് തോളിൽ അങ്ങ് വെച്ചോ, ഇടക്കിടക്ക് തലയിലേക്ക് അങ്ങനെ വലിച്ചിട്ടാ മതി, പിന്നെയും പിന്നെയും ഇങ്ങനെ വലിച്ചിട്ടാ മതി. തോളിൽ ഷാളുണ്ടായ തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയും നീ ഒരു മുസ്ലിമാണ്. തലമറക്കാതെ നിങ്ങളെ കൂടെ വരാനോ ഞാൻ ഒരുക്കമല്ല. നീമാനുള്ള ഭാര്യമാര് പറയണം, അവിടെയാണ് ഈമാൻ, അവിടെയാണ് ഇഖ്ലാസ്, അവിടെയാണ് ഇസ്തിഖാമത്ത് മുന്നോട്ട് നീങ്ങേണ്ടത്. നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന വസ്ത്രം കൂട്ടുകാരൻ സെലക്ട് ചെയ്യട്ടെ, നമ്മുടെ മുഹിബ് സെലക്ട് ചെയ്യട്ടെ, ആര് തിരഞ്ഞെടുക്കുന്നതാകട്ടെ, ദീൻ അതിനെ പറ്റി എന്ത് പറയുന്നു എന്നൊരു നോട്ടം നോക്കണം. ദീനിലത് റെഡിയാണോ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ടേ വേണ്ട. എന്തേ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിലുള്ള ഇസ്തിഖാമത്താണ്. ഔലിയാക്കൾ മുഴുവനും ജീവിച്ചത്, സ്വാലിഹീങ്ങൾ മുഴുവനും ജീവിച്ചത് ആ ഇസ്തിഖാമത്തിന്റെ മേഖലയിലാണ്. അണു അളവ് തെറ്റാതെ അവർ മുന്നോട്ട് നീങ്ങിയപ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയവും ഇല്ല. എത്ര വലിയ പേടിയാ നോക്ക് നിങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾക്കാ പേടി എന്ന് നോക്ക് സഹോദരങ്ങളെ. പേടി മാറുന്നുണ്ടോ? ഒരേ വീട്ടിലെ ഒരേ വീട്ടിൽ നിസ്കരിക്കുന്ന ബാപ്പയും മക്കളും, പുറത്തുള്ളവരല്ലോ ബാപ്പയും മക്കളും. അപ്പൊ ബാപ്പ മക്കളോട് മക്കളെ എല്ലാവരും ഒരു 6 മീറ്റർ വിട്ട് അങ്ങോട്ട് പേടിയാണ്. അതേ വീട്ടിൽ ഉളു എടുത്ത് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായി വന്ന് നിസ്കരിക്കാതെ നിൽക്കുന്ന മക്കളോട് പേടിയാണ്. അടുത്തെന്നാൽ എന്താ പേടി സഹോദരങ്ങളെ? ഈമാനിന്റെ ഇഖ്ലാസിന്റെ കുറവല്ലേ പേടി? എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴേക്ക് വരുന്ന പേടി അതല്ലേ? മഹത്തുക്കൾക്കുണ്ടോ അങ്ങനെ വല്ല പേടിയും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ വലിയ തീപിടുത്തമുണ്ടായി. ആളുകളൊക്കെ ഭയന്നോടാ സമയത്ത് ഖലീഫ നേരെ മുന്നോട്ട് ചൊല്ലുന്നു, കുപ്പായം മൂരിയിട്ട് തീയിലങ്ങിടുന്നു, തീ കെട്ടുപോകുന്നു. നമ്മൾ കുപ്പായം ഇട്ടാലും കത്തില്ല, വലിയ ആളിപ്പടരുന്ന തീ കുപ്പായം ചെറിയ തീയല്ല, ആളിക്കത്തുന്ന വലിയ തീ, തീപിടുത്തം. അടുത്തേക്ക് പോകാൻ നേരിണ്ട് ആൾക്കാർ. ഉമർ റളിയല്ലാഹുവിനെ നേരെ അടുത്തേക്ക് ചെന്നു. അവരെന്തിനു പേടിക്കണം? ഇസ്തിഖാമത്തിലല്ലേ, ആരെ പേടിക്കണം? സിംഹങ്ങളെ പേടിച്ചോ, ആനകളെ പേടിച്ചോ, പുലികളെ പേടിച്ചോ, എന്തിനെങ്കിലും പേടിച്ചോ മഹാന്മാര്? അവര് അവരെ വഴിക്കങ്ങ് നീങ്ങിയപ്പോ അല്ലാഹ് കൽപ്പിച്ചതിൽ ശരിയായ നിലക്കങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ ഒന്നും പേടിക്കാനില്ല. ദുന്യാവ് കുറയുന്ന പേടില്ലേ സഹോദരങ്ങളെ?
ദീനി ലെവലാകാത്തത് കൊണ്ട് എന്ന് പേടിയാണ്. മഹാന്മാരെ പിന്നാലെയല്ലേ ദുന്യാവ് നടന്നിരുന്നത്? അവര് വിളിക്കുന്ന ഇടത്തേക്കല്ലേ ദുന്യാവ് വന്നിരുന്നത്? അവരുദ്ദേശിക്കുന്ന രൂപത്തിനല്ലേ ദുന്യാവ് നടന്നിരുന്നത്? എന്തേ കാരണം അവര് ദുന്യാവിന്റെ പിന്നാലെ പോയില്ല? ാഹുവിന്റെ കൽപ്പിച്ച മാർഗത്തിലും അമ്പിയാക്കൾ പഠിപ്പിച്ച മാർഗത്തിലും ഉറച്ചു നിന്നപ്പോ ദുന്യാവ് ഇങ്ങോട്ട് വന്നു. അവരങ്ങോട്ട് തേടിപ്പോയിട്ടില്ല. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ചെറിയ കൊച്ചുമകളെയും കൊണ്ട് മത്സ്യവേട്ടയ്ക്ക് വേണ്ടി മഹാൻ അവർക്ക് ഇറങ്ങി, കടലിലിറങ്ങി മത്സ്യവേട്ട നടത്താൻ. ചെറിയ പെൺകുട്ടിയെ കൂടെ ഒരു മൂന്നോ നാലോ വയസ്സായി. കുട്ടികളെങ്ങനെ കൈപിടിച്ചുകൊള്ളുന്ന പ്രായം. കുട്ടി പറഞ്ഞു, ഒരു മീന് ചൂണ്ടലിട്ട് കൊളുത്താൻ നോക്കുന്ന നേരത്ത് കുട്ടി പറഞ്ഞു, വാപ്പ അതിനെ പിടിക്കണ്ട, അത് തസ്ബീ അല്ലെന്നുണ്ട്, എന്നെ വേണ്ട. ആ എന്നാ അത് വേണ്ട പോട്ടെ. വേറെന്തിനെ കൊത്താൻ നോക്കുമ്പോ കുട്ടി പറഞ്ഞു, അതും തസ്ബീഹ് തന്നെ വേണ്ട. ഏതിനെ ചൂണ്ടിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ കുട്ടി പറയും, അതിനും വേണ്ട, അതിനും വേണ്ട. പിന്നെ നമ്മളെന്താ മോളെ ചെയ്യാ? നമ്മൾ പോക, വീട്ടിൽ പോക. മത്സ്യങ്ങൾ തസ്ബീഹോ? സുബ്ഹാനല്ലാഹ്, മത്സ്യങ്ങൾ തസ്ബീഹോ? എത്ര തസ്ബീഹ് അവർ ചൊല്ലും, എത്ര ഇസ്തിഗ്ഫാർ അവർ ചൊല്ലും, എത്ര ദുആ അവർ ചൊല്ലും. താലിമീങ്ങൾക്ക് ദുആർക്കുന്നിടത്ത് ലോകത്തിലുള്ള എല്ലാ ആളുകളും ദ്വേർക്കുന്ന സംഭവം പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹത്തൽ ഹീതാറു ഫീമാ, വെള്ളത്തിലുള്ള മത്സ്യം വരെ അവർക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഗുനാസ മുഹസ്സില وَمَلَائِكَةٌ تَضَعُ الْجَنَاحَ لَهُ إِذَا يَسْعَى رِضًا بِمَرَبِهِ مُتَقَبِّلًا എല്ലാവരും അതാ തസ്ബീഹ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. മത്സ്യം വരെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് പറഞ്ഞില്ല, അവർക്കുണ്ട് തസ്ബീഹ്. ഉന്നൂൽ മിസ്ലി തങ്ങൾ പറഞ്ഞു, മോളെ ഒന്നും വേണ്ട, നമ്മള് വീട്ടിക്ക് പോകുക. മകൾ പറഞ്ഞു, ബാപ്പാ വീട്ടിക്ക് പോകുക. ആ തസ്ബീഹിനെ നമ്മൾ പരിഗണിച്ച് വീട്ടിൽ പോയാൽ നമുക്ക് വേണ്ട ഭക്ഷണം അല്ലാഹു തരും, നിങ്ങൾ വിഷമിക്കണ്ട. ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാനാകുന്ന നേരത്ത് മേശപ്പുറത്ത് ഇങ്ങനെ ഭക്ഷണം വരണം. ആരാ തരുന്ന? ആരാ തരുന്ന സഹോദരങ്ങളെ? ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാറാകുന്ന നേരത്ത് വരുമ്പോഴേക്കും ഭക്ഷണം റെഡി. നല്ല മത്സ്യം അതിലുണ്ട്. മത്സ്യം പിടിക്കാതെ പോരാൻ കാരണം ആ മത്സ്യത്തിന്റെ തസ്ബീഹ് മകള് മനസ്സിലാക്കി പറഞ്ഞു. ഉന്നൂനിൽ മിസിൽ റളിയല്ലാഹു അൻഹു പറയാണ്, 12 വയസ്സാകുമ്പോ എന്റെ പൊന്നുമോളങ്ങ് വഫാത്തായി, പിന്നെ പിറ്റേന്ന് ഭക്ഷണം വരുന്നത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭക്ഷണം വന്നിരുന്നത് മോളെ പരിഗണിച്ചാണ്. ആ കുഞ്ഞുമകളല്ലേ പറഞ്ഞത്, ബാപ്പാ അത് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഇതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പിടിക്കണ്ട, നമ്മൾ തിരിച്ചു പോകാ. അവരുടെ തസ്ബീഹ് നമ്മൾ പിടിക്കാതെ ഇന്നും കൂടി അങ്ങ് നിൽക്കട്ടെ, നമ്മളത് പിടിക്കണ്ട, വേറെ ആരെങ്കിലും പിടിച്ചോട്ടെ. മത്സ്യം പിടിക്കുന്നത് തെറ്റാണോ? അല്ല, ഹലാലാക്കിയതല്ലേ. പക്ഷേ അള്ളാഹുവിന്റെ തസ്ബീഹ് എന്ന നിലക്കൊരു പരിഗണന കൊടുത്തപ്പോ അള്ളാഹു ഭക്ഷണം ഡയറക്റ്റായി ഇവിടെ കൊടുത്തു. സഹോദരങ്ങളെ, ദുനിയാവ് കുറഞ്ഞു പോകുന്ന പേടിണ്ടായാൽ ദീനിൽ നമുക്ക് കുറവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മഹത്തുക്കളെ കണ്ടില്ലേ, അവർക്ക് ദുനിയാവ് നിലക്കും കുറഞ്ഞു പോകുമെന്നൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവ് അവരെ തേടി ഇങ്ങോട്ട് വന്നു, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു, അവരെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുത്തു, വേണ്ടതെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവര് മുന്നോട്ട് വെച്ചത് അള്ളാഹുവിന്റെ ദീനിലായിട്ടുള്ള ഇസ്തിഖാമത്താണ്. അതുകൊണ്ട് അവർക്കൊരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. വളരെ കഷ്ടപ്പെട്ട് ഓതിപ്പണിച്ചിരുന്ന മഹാനല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി, ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. പലപ്പോഴും മഹാനവർ പറയാറുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് കിതാബ് ഓതുന്ന സമയത്ത്, പക്ഷേ അപ്പയും ക്ഷമയോടെ മുന്നോട്ട് നീങ്ങിയപ്പോ
അല്ലാഹു തുറന്നു തന്നതിന് കയ്യും കണക്കുമില്ല. കാലത്ത് തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഹളറത്തിലേക്ക് മുഹിബ്ബീങ്ങളും ഉദ്ദേശം പൂർത്തീകരിക്കാനും നേർച്ച വന്നിരുന്നത് എത്ര സ്വർണ്ണാഭരണങ്ങളാണ്! രാജാക്കന്മാര് വരെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങള് ഒന്നും രണ്ടും മൂന്നും ജോഡിയാക്കി ഇടക്കിടക്ക് കൊടുത്തു വിടുന്നു. നല്ല ജോഡി വസ്ത്രങ്ങള്, അതിന് 1000 ദിനാറ് 2000 ദിനാറോ കിട്ടുന്നല്ല. അന്നത്തെ 2000 ദിനാർ എന്ന് കൂട്ടി നോക്കുമ്പോ ലക്ഷങ്ങളും മറി അപ്പുറം പോകുന്നു. സുബ്ഹാനല്ലാഹ്, ആ കിട്ടുന്ന ജോഡി വസ്ത്രങ്ങൾ നോക്കിയിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയും, ഇത് അവിടെ റൊട്ടി ഇടുന്ന ആളല്ലേ, കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന കൂലി എടുത്തോട്ടെ, ശമ്പളമൊന്നുമില്ല തന്നെ കിട്ടുന്നതന്നെ. ഇപ്പൊ ഒരുത്തത്തിൽ അവർ ആർക്കെങ്കിലും കിട്ടാതാകും, ആർക്കും കിട്ടാതാകൂല. കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് മുന്നോട്ട് നീങ്ങുന്നതും മുന്നോട്ട് നിൽക്കുന്നതും ഉറച്ചു നിൽക്കുന്നതും അല്ലാഹുവിന്റെ ദീനിന്റെ ഇസ്തിഖാമത്തിലാണ്. അല്ലാഹു തന്നെ ധാരാളം കൊടുക്കുകയും ചെയ്യും. കുറക്കൂലല്ലോ, ഒന്നും കുറക്കൂലല്ലോ. അതേ സമയത്ത് ദീനിൽ കുറവും ദുനിയാവിന് പേടിയാണെങ്കിലോ നേരെ തിരിച്ചാകും സഹോദരങ്ങളെ. തിരിച്ച് പരീക്ഷണത്തിന്റെ കയ്പ് നീരായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി ഉറച്ചു നിന്നാൽ ഒരു ചില്ലിക്കാശ് മാത്രമേ കയ്യിലുള്ളൂ. നല്ല കൊടുക്കാൻ അർഹതയുള്ള ഒരാൾ മുന്നിലുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ആ കാശ് മാത്രമേ നമുക്ക് ദൂരത്തേക്ക് പോകാനുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടിട്ട് കൊടുക്കാതെ പോകാൻ തോന്നുന്നില്ല. കൊടുക്കണ്ടേ? കൊടുക്കാതെ ഒഴിവാക്കിയാൽ കയ്യിലുണ്ടായിട്ട് എന്തിനെ ഒഴിവാക്കി എന്നൊരു ചോദ്യം വരൂലേ. മഹാന്മാരെന്ത് ചെയ്യും? അവരങ്ങ് കൊടുക്കും. പിന്നെയോ പിന്നുള്ള മാർഗം നല്ല എളുപ്പമാക്കി കൊടുക്കുന്നു. ഒരു പേടിയുമില്ലാതെ അവർ കാര്യങ്ങൾ നിർവഹിച്ചു പോകും. അവരെ ഉദ്ദേശങ്ങൾ വേണ്ടതുപോലെ നടക്കും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മഹാൻ അവരുടെ ഇസ്തിഖാമത്തിന്റെ ശൈലി പറയണ്ടേ? നിങ്ങൾ നോക്കി, എത്രമാത്രം വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളാണ്, താബിഈകളിൽപ്പെട്ട വലിയ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി യമനിൽ വെച്ച് അബൂ മുസ്ലിമിനെ പിടിച്ചുകെട്ടി. പിടിച്ചുകെട്ടിയിട്ട് ചോദിച്ചു, അബൂ മുസ്ലിം, ആരാ ചോദിക്കുന്നത്? അസ്വദുൽ അൻസിയാ ചോദിക്കുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സമ്മതിക്കുമോ? അബൂ മുസ്ലിം എന്താ പറഞ്ഞത്? ഞാൻ കേൾക്കുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. എന്താ പറഞ്ഞു ഞാൻ പറയൂല. ഞാൻ എന്താ പറയാന്നറിയോ? ഞാൻ പറയുന്നൊരു ഭാഷയുണ്ട്, അഷ്ഹദു അന്നക മലിക്കും കദ്ദാബ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, നീ ഒന്നാം നമ്പർ കളവ് നല്ലോണം പറയുന്ന രാജാവാണെന്ന് പറയാം. ഞാൻ റസൂലാന്നാരെ പറയുന്നറിയോ? അഷ്ഹദു അന്ന മുഹമ്മദ നിന്നല്ല, നിന്നെ മലിക്കും കദ്ദാബ്, നിന്റെ പേരിനോട് ചേർത്തിട്ട് അങ്ങനെ റസൂല ഞാൻ പറയില്ല, അതെനിക്ക് നടക്കൂല. നിന്നെ ശക്തമായി ശിക്ഷിക്കും, അതല്ലേ നിനക്ക് കഴിയുള്ളൂ. നീ ചെയ്തോ? ഒരുപാട് തവണ ചോദിച്ചു, ഒന്നിനും സമ്മതിച്ചില്ല. വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി, ആ അഗ്നികുണ്ഡത്തിലേക്ക് വരിഞ്ഞു മുറുക്കി കെട്ടി അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ വലിച്ചെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അസ്വദുൽ അൻസി അവന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്തൊക്കെ ആയിട്ടുണ്ട്, ആള് തീർന്നിട്ടുണ്ടോ എന്ന് പോയി നോക്കാനാ പറഞ്ഞത്. അപ്പൊ ചെന്ന് നോക്കുമ്പോ എന്താ പണി? ആ തീയിലിങ്ങനെ നല്ലൊരു സ്ഥലം തരാ നിസ്കരിക്കാൻ വേണ്ടി. അവർക്ക് സഹോദരങ്ങളെ, അള്ളാഹു തആലാന്റെ ഒരു മഖ്ലൂഖല്ലേ അത്? ആ തീനേക്കാളും വലിയ മഖ്ലൂഖല്ലേ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു? അബൂ മുസ്ലിം തങ്ങളെ പേടിക്കാന്നല്ലാതെ അബൂ മുസ്ലിം തങ്ങളുണ്ടോ തീയിനെ പേടിക്കുന്നത്? ഇസ്തിഖാമത്തിലല്ലേ മഹാനവർ പിന്നെന്ത് പേടിക്കാനാ? വിശ്വാസ രംഗത്ത് നല്ല ആർജവത്വത്തോടല്ലേ പറയുന്നത്? നീ ഒരു കള്ളനായ രാജാവാണെന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂലാണ് നിന്നെ പറ്റി പറയുന്നത്, പിന്നല്ലേ സമ്മതിക്കുന്നു? മുമ്പ് നോക്കിയില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞിട്ട് കുറെ ഏകദേശം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്ന് എത്ര വലിയ അഗ്നികുണ്ഡമാണ്! ആഴ്ചകളോളം
അന്ധവിശ്വാസമുള്ള ആൾക്കാർ വിറകിട്ട് നേർച്ചയാക്കിയതാ. എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ട്? രോഗം മാറാൻ 100 വിറകിട്ട്, ഉദ്ദേശം 50 കിട്ടും. നിമ്രൂദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാ കെട്ടുകളൊക്കെ, എത്ര കെട്ടുകളാ കത്തിച്ചത്! ഏകദേശം തീ ഒന്നും ഇങ്ങനെ ശമിച്ചു, മുക്കി തീർന്നിട്ടില്ല. മുകളിൽ മലമുകളിൽ കയറിയിട്ട് നിമ്രൂദ് ഇങ്ങനെ നോക്കി, വിളിച്ചു, ഇബ്രാഹിം നബിനെ വിളിച്ചു. ഓ, വിളി കേൾക്കുന്നുണ്ട്. ഇബ്രാഹിം നബിനെ വിളി കേൾക്കുന്നുണ്ട്. നടന്നു പോരാൻ പറ്റും, സൂപ്പറായിട്ട് പറ്റും നടന്നു പോരാൻ. അപ്പൊ ചോദിച്ചു നിമ്രൂദ്, ആരാ അടുത്തൊരാളെ കാണുന്നത്? മുകളിൽ നിന്ന് കുറേ ദൂരത്തു നിന്ന് നോക്കിയിട്ട് അടുത്തൊരാളെ കാണുന്നുണ്ട്. അതാരാന്നറിയോ? ദാലിക മലക്കുല്ലി, അത് തണൽ കൊണ്ട് അല്ല ഏൽപ്പിച്ച മലക്കാ, ടൈം പാസിന് വേണ്ടി വർത്തമാനത്തിൽ പറഞ്ഞേച്ചതാ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇബ്രാഹിം നബിയെ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ മഅരിഫതുഹു ഹലീ യുഗ്നീനീ അൻസുആലി, എന്റെ അവസ്ഥ നന്നായി അല്ലാഹുക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാറൊന്നുമില്ല. ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഇരുത്തം കണ്ടിട്ട്, നല്ല ഒരു രാജാക്കന്മാർ ഇരിക്കുമ്പോഴുള്ള ഇരുത്താണ് നിമ്രൂദ് കാണുന്നത്. നിമ്രൂദ് പറഞ്ഞു, ഞാൻ 1000 ഒട്ടകങ്ങളെയും 1000 ആടുകളെയും 1000 പശുക്കളെയൊക്കെ അറുത്ത് കൊടുക്കാൻ നിർച്ചയാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീന്റെ ഉള്ളെന്ന് പറഞ്ഞു. അതൊക്കെ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹ് വിശ്വസിച്ചോളി, അള്ളാഹുത്തരെ കൊടുക്കുന്നവർക്ക് സ്വീകരിക്കണമെങ്കിൽ ഒന്ന് അള്ളാഹുത്തരാണ് വിശ്വസിച്ചൂടെ, അത് തീരുമാനിക്കാനായിട്ടില്ല. എല്ലാരും നിങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങളിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഒന്നും പറ്റില്ലല്ലോ, ഒന്നും പറ്റിയില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ 200 കൊല്ലത്തെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രായാധിക്യത്തിൽ ആളുകൾ ചോദിച്ചു, ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ 50 ദിവസം. 50 ദിവസം തീന്റെ ഉള്ളിൽ താമസിച്ച 50 ദിവസം, അത്ര വലിയ സന്തോഷമുള്ള, അത്ര വലിയ സന്തോഷമുള്ള അനുഭവമുള്ള ഒരു ദിവസം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. കിട്ടുന്ന പാനീയം സ്വർഗത്തിൽ നിന്നാണ്, കിട്ടുന്ന ഭക്ഷണം സ്വർഗത്തിൽ നിന്നാണ്, സംസാരിക്കുന്നത് സംസാരിച്ചാൽ എത്രയും മടുപ്പ് വരാത്ത, പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുന്ന മലക്കിനോടാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നടന്നു വരാൻ പറഞ്ഞപ്പോ എത്ര സൂപ്പറായിട്ടാ നടന്നു വന്നത്! ഒരു പോർലും ഏറ്റിട്ടില്ല, കണ്ടില്ലേ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അബൂ മുസ്ലിം അൽ ഖൗലാനിയോട് കൂട്ടാളികൾ വന്നിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ തീയിലിട്ട് പരീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടെയുള്ള ആളുകൾ മൊത്തം അങ്ങോട്ട് പോകും. ആരത്തേക്ക്? അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ പക്ഷത്തേക്ക് പോകും. പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് രക്ഷപ്പെടാ നല്ലത്. പെട്ടെന്ന് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നപ്പോ പറഞ്ഞു, നിങ്ങള് ഈ നാട് വിട്ടു പോകണം, ഈ നാട് വിട്ടു പോകണം, ഇവിടെ കാണാൻ പാടില്ല. അപ്പോ അബൂ മുസ്ലിം ഖൗലാനി തങ്ങൾ പറഞ്ഞു, നാട് വിട്ടു പോകണമെന്നല്ലേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല, എന്താ കുഴപ്പം, നാട് വിട്ടു പോയാലും വേറെ നാട് താമസിക്കാലോ. പക്ഷേ ഇപ്പോഴും തോറ്റതാരാ, നിങ്ങൾ കെട്ടിയ കയറൊക്കെ എവിടെ? എന്റെ ശരീരത്തിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയുള്ള കയറെവിടെ? എന്റെ രോമം കണ്ടോ? എന്റെ ശരീരത്തിന്റെ ഭാഗം കണ്ടോ പൊള്ളിയിട്ടുണ്ടോ? ഏതെങ്കിലും രോമങ്ങൾ കരിഞ്ഞിട്ടുണ്ടോ? എന്റെ പിരിഗത്തിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടോ? പിന്നെയും ചോദിച്ചു, കുറേ വേദന അനുഭവിച്ചില്ലേ? ഇനി ഞാനും നല്ലാന്റെ റസൂലാണെന്ന് സമ്മതിച്ചൂടെ? അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, ഒരു വട്ടല്ല 1000 വട്ടം സമ്മതിച്ചു. അന്നക മലിക്കും കദാ, അതാ സമ്മതിക്കുന്നത്, നീ പെരുങ്കളവ് പറയാൻ കഴിയുള്ള രാജാവാണെന്ന് സമ്മതിക്കാം. നിന്നെ പറ്റി പറയില്ല, പറയൂല. അത്രയും വലിയ ഈമാനിക ധൈര്യത്തിൽ നിന്ന് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ സഹോദരങ്ങളെ, സ്വഹാബിയല്ല, താബിഈയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, പക്ഷേ തങ്ങളെ കാണാനുള്ള നേരം കിട്ടിയിട്ടില്ല, ഇടം കിട്ടിയിട്ടില്ല. താബിഈങ്ങളിൽ ഏറ്റവും വലിയ സ്റ്റേജിലുള്ള മഹാന്മാരാണ് അവർ. പോലെ ആ മുസ്ലിം ഖൗലാനി തങ്ങൾ ചിന്തിക്കുന്നു, നാട് വിട്ടുപോകാനല്ലേ പറഞ്ഞത്, എനിക്ക് ആദ്യം പോകേണ്ടത് എവിടേക്കാണ്? വിശ്വാസരംഗത്ത് ഈ വലിയ കനൽപദങ്ങളിൽ ഏറ്റവും വലിയ സുന്ദരമായ സന്തോഷദായകമായ അവസ്ഥ എനിക്ക് തന്നത് ഏത് വിശ്വാസം കൊണ്ടാ? മദീനയിലെ നേതാവ് എന്റെ എല്ലാമെല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിലല്ലേ മദീനയിലേക്ക് പോകട്ടെ. മദീനയിലെത്തി തങ്ങൾ വഫാത്തായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തിലാണ്. നേരെ ആ പള്ളിയുടെ വാതിലിന്റെ ഭാഗത്ത് മഹാനവർക്ക് വാഹനം ഇറങ്ങിയിട്ട് ഉള്ളിൽ പോയി ഒരു തൂണ് മറയാക്കി നിസ്കരിക്കുന്നു. സഹാബിമാരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, നൂറ് നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോ തൂണിന്റെ പിന്നിൽ നിന്നത് മറയാക്കി നിസ്കരിക്കുന്ന അബൂ മുസ്ലിം തങ്ങളെ കണ്ട് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. ജീവിതത്തിൽ ആദ്യ കാഴ്ചയാണ്. പക്ഷെ അവർ കണ്ടാൽ അറിയാം, ഒരുപാട് പ്രാവശ്യം കാണുന്നില്ല. അവരെ കൽബിന്റെ സ്വഭാവം കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കണ്ടാൽ ആളറിയും, പേരും അറിയും, നാടും അറിയും, ഒക്കെ അറിയും. അതവരുടെ കൽബിന്റെ സ്വഭാവം കൊണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരെടുത്ത് പോകുമ്പോ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവര് പറയില്ലേ? വലിയ വലിയ മഹാന്മാര് പറയില്ലേ ഇന്ന നാട്ടിൽ നിന്ന് വരുന്നല്ലേ? അപ്പൊ നമ്മൾ ഇതിക്കത്ത് ആരോ ഫോൺ വിളിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വരുന്നുണ്ട്? പരിസരത്തിന് ഫോണില്ലാത്ത കാലത്ത് ഫോണൊന്നും പിന്നെ ആരത് പറഞ്ഞത്? ആരോ ഇവിടെ എന്റെ നാട്ടുകാർ വന്നു ആരെങ്കിലും. അപ്പൊ പിന്നെ ആ സംശയത്തിന് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടില്ല, ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണാ, നിങ്ങൾ എന്തിനാ വന്നോ എനിക്കറിയാ, എന്താ ചോദിക്കാൻ പോകുന്നു അറിയാ, എന്താ ഉത്തരം പറയണ്ടെന്ന് അറിയാ, ഒക്കെ അറിയൂ. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്നിരുന്നില്ലേ നൂറ് ആലിമീങ്ങള്, നല്ല കനപ്പെട്ട ഇൽമുള്ള ആൾക്കാർ, എന്തിന് ചോദ്യം ചോദിക്കാൻ ഉത്തരം മുട്ടിക്കാൻ? ഓരോരുത്തരും ഓരോ മസല പ്രിപ്പയർ ആക്കി കൊണ്ട് നിൽക്കണം. ഈ മസല നിങ്ങൾ ചോദിക്കണം, മസല ഈ മസല നൂറാണ്, നൂറ് വലിയ പണ്ഡിതന്മാർ വന്ന് സദസ്സിന്റെ മുന്നിൽ അവര് വന്നപ്പോഴേക്ക് ഷെയ്ഖ് ജിലാൻ ഒന്നിങ്ങനെ നോക്കി, ഇവര് വന്നതിനാലേ. പിന്നൊന്ന് തലതാഴ്ത്തി, ഈ തലതാഴ്ത്തുന്ന നേരത്ത് പതിനായിരക്കണക്കിന് ആളുകൾ സാക്ഷിയാണ്, അവർ കാണുകയാണ്. ഷെയ്ഖ് ജിലാനി തങ്ങളിൽ നിന്നൊരു വല്ലാത്ത പ്രകാശം സദസ്സിലേക്ക് അങ്ങ് വന്നിട്ട് ഇവരെ മൂടിപ്പതഞ്ഞു. ഈ നൂറ് ആലിമികളെയും പിടിച്ചിങ്ങനെ ആ പ്രകാശം ഇങ്ങനെ വലയം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അവിടെ അവരിൽ നിന്ന് ആ പ്രകാശം നീങ്ങിയപ്പോ ഇവര് പൊട്ടി കരയാൻ തുടങ്ങി. ഒച്ചപ്പാടുണ്ടായി കരയാണ്, ഈ നൂറ് പണ്ഡിതന്മാര് ഒച്ചപ്പാടുണ്ടാക്കി കരയാണ്. ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്താന്ന് ചോദിക്കുന്നത്, അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ കരഞ്ഞത്? ഞങ്ങൾ കരഞ്ഞതോ ഞങ്ങളെ കൽബിനകത്തുള്ള ഇൽമിന്റെ മുഴുവൻ അക്ഷര ആദ്യാക്ഷരം വരെ പിടിച്ചിട്ട്. അതാണ് ആ പ്രകാശങ്ങൾ കണ്ടില്ല സദസ്സൊക്കെ ഒരു വെളിച്ചെങ്ങനെ, ആ വെളിച്ചത്തിൽ ഞങ്ങളെ കൽബിന്റെ ഉള്ളിൽ എന്തെല്ലാം പഠിച്ചിരുന്നു മുഴുവനും ഇൽമൂരിപ്പോയി. ചോദ്യം ചോദിക്കാനല്ലേ വന്നത്? പിന്നെ അവർ ഒറ്റ എണീറ്റ് എണീച്ചിട്ട് ശബ്ദിച്ചിട്ട് അട്ടഹസിച്ച് ഷെയ്ഖ് ജിലാനി തങ്ങളെ മുന്നിൽ വന്ന് മാപ്പ് ചോദിക്കുന്നു. ഓരോരുത്തരെയും ഷെയ്ഖ് ജിലാനി തങ്ങൾ കൈകൊടുത്ത് അടുത്തേക്ക് അടുപ്പിച്ച് മടക്കി വിടുന്നു. ഷെയ്ഖ് ജിലാനി തങ്ങൾ അടുത്തേക്ക് അടുപ്പിച്ച് മടക്കി വിട്ടപ്പോ അവർക്ക് അല്ലാഹു ഇൽമൊക്കെ തിരിച്ചു കൊടുത്തു. എല്ലാ ഇൽമും തിരിച്ചു കൊടുത്തവരെ പോയിരുന്നു. നൂറാളും പോയിരുന്നപ്പോ ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയാണ്, ഒന്നാമനോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞ ചോദ്യതാണ്, ഉത്തരം ഇതാണ്. രണ്ടാമത്താളെ ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. നൂറാളെ ചോദ്യോത്തരം പറഞ്ഞു കൊടുത്തു. നീ ചോദിക്കാണ്ടോ? ഇനി ചോദിക്കേ, ഇനി അങ്ങനത്തെ സംഗതന ചിന്തിക്കൂല. ഉലമായനൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇമാം ബുഖാരി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു വന്നു. ഇമാം ബുഖാരി തങ്ങൾ ചോദിച്ചുവിടുന്നു, അത് ഒന്നും രണ്ടു ആൾക്കാരല്ല, വലിയ വലിയ ആലിമീങ്ങള്. അവര് സനദും ഹദീസൊക്കെ മാറ്റി മറിച്ച് കുഴച്ച് മറിച്ചാ വരുന്നത്. അപ്പുറത്തുള്ള പേര് ഇപ്പുറത്തും, ഇപ്പുറത്തുള്ള പേര് അപ്പുറത്തും, അപ്പുറത്തെ ഭാഗം ഇപ്പുറത്തും, ഇപ്പുറത്തെ ഭാഗം, അങ്ങനെ കൂട്ടിക്കുഴച്ച്. ബുഖാരി തങ്ങളൊക്കെ കേട്ടിരുന്ന ഒന്നേ അടുത്താള്, ആ രണ്ടേ, ആ മൂന്നാ അടുത്ത ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്നാമത്താള് ചോദിച്ച പറഞ്ഞ ആദ്യത്തെ ഹദീസ് അതിന്റെ സനദ് ഇതാണ്, അയാൾ പറഞ്ഞത് തെറ്റാണ്, അതിന്റെ മത്തിനതാണ്, അതും തെറ്റാണ്. മുഴുവൻ ആൾക്കാർക്കും ഇരുന്ന ഇരിപ്പിന് അങ്ങ് ബോധിക്കൊടുത്തു. എന്താണ് ആ ഇൽമു സഹോദരങ്ങളെ?
ആ ഇൽമൊക്കെ അവരൊക്കെ പറയുന്ന ആ ഒരൊറ്റ സദസ് നമ്മൾ കണ്ടാണ്ടല്ലോ, അപ്പോഴേക്ക് തന്നെ അള്ളാഹു നമ്മുടെ കൽബിൽ ഇൽമു തരും. ചോദിച്ച മുഴുവൻ ആളുകളുടെയും ഹദീസുകൾ ഒന്ന് വിടാതെ മണിമണിയായി പറഞ്ഞങ്ങ് പഠിപ്പിച്ചു. അള്ളാഹു നൽകുന്ന കഴിവ് ബുദ്ധിശക്തിയും അല്ല നൽകുന്ന സഹായവും ഒന്ന് വേറെ തന്നെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ ഒന്നിങ്ങനെ നോക്കി, നോക്കിയിട്ട് അവിടെ ഒന്ന് നിന്നിട്ട് ചോദിക്കുന്നു അപ്പുറത്തുള്ള ആളുകളോട്, മിമ്മനിർ റജുൽ, ആരാണ് ഈ വന്നിരിക്കുന്നത്? അവര് പറഞ്ഞു, മിൻ അഹ്ലിൽ യമൻ, യമൻകാരിൽപ്പെട്ട ആളാണ്. അതേ യമൻകാരിൽപ്പെട്ട ആളാണല്ലേ, ഫലഅല്ലകല്ലദീ ഹറഖഹുൽ കദ്ദാബു ബിന്നാർ, ആ കള്ളം പറയുന്ന രാജാവ് തീ കൊണ്ട് കരിച്ചു കളഞ്ഞ ആൾ ഇദ്ദേഹമാണല്ലോ. നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ആലിംഗനം ചെയ്യുന്നു. സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരയുന്നു. ഈമാനികമായി പരീക്ഷണം അനുഭവിച്ച് വിജയശ്രീലാളിതനായി വന്ന മഹാനെ കണ്ട സന്തോഷത്തിന്റെ കരച്ചിലാണ്. കയ്യും പിടിച്ച് നേരെ കൊണ്ടുപോകുന്നു ഒന്നാമത്തെ സൊഫിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് പറയുന്നു, ഹദാ അബ്ദുല്ലാഹി ബിൻ സൗബിൻ. ഇതാരാന്നറിയോ? അബ്ദുല്ലാഹി ബിൻ സൗബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് പരീക്ഷിച്ചിട്ട് വലിയ ബഹുമാനം നൽകിയ ആളാണ്. ശേഷം ഉമർബുൽ ഖത്താബ് തങ്ങള് അവിടുന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിതിനീ ഹത്താ അറാനീ ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മം ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം അലൈഹി സലാം. ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ നിന്ന് പരീക്ഷണം നൽകപ്പെട്ട ഒരാളെ കാണിച്ചു തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ആ കാഴ്ചയിൽ ഈമാനിന്റെ വർധനവുണ്ട്, ഈമാനിൽ ഒന്നുകൂടി മികവും തികവും കൂടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങള് എന്താണോ ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലാഹ് കൊടുക്കുകയല്ലേ. അവർക്കൊരു പേടിയും ഇല്ല, അവരങ്ങ് പറഞ്ഞാൽ മതി, അല്ലാഹ് ബാക്കി അങ്ങ് കൊടുക്കുന്നു. ഇസ്തിഖാമത്തിലായി ഉറച്ചു നിൽക്കുമ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, ഒരു കാര്യത്തിനും പേടില്ല. കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, അബൂ മുസ്ലിം തങ്ങളോട് നല്ല ഇറച്ചി തിന്നാൻ പൂതിയാകുന്നുണ്ട്. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇന്നിപ്പോ ഏതാനും തൽക്കാലം കിട്ടും, നാളെ ആയിട്ടെന്ന് പറയില്ലേ? ഒന്നുകിൽ ഏതെങ്കിലും ഉള്ള ടൗണിൽ പോയി വാങ്ങാം, അല്ലെങ്കിൽ ഈ പുരയിലുള്ള ഏതെങ്കിലും കോയിൻ അറുത്തു വെക്കാന്ന് പറയില്ലേ? കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, അബൂ മുസ്ലിം തങ്ങളെ ഹദിസ്തഹൈനല്ല, ഈ ഇറച്ചി തിന്നാൻ വല്ലാത്ത പൂതിയുണ്ട്. നിങ്ങളൊന്ന് അള്ളാഹിനോട് ദ്വാരുന്ന അല്ല നമുക്ക് തരുമല്ലോ. നിങ്ങളൊന്ന് അള്ളാഹിനോട് ദ്വാരുന്ന അല്ല നമുക്ക് തരുമല്ലോ. അത് കേട്ടപ്പോഴേക്ക് മഹാനവർകൾ പറഞ്ഞു, അല്ലാഹുമ്മ ഖദ് സമിഅ്ത ഖൗലഹും. ഇമാം നവി തങ്ങൾ ഉദ്ധരിക്കുന്ന ബഹുമാനമാണ് ഞാൻ പറയുന്നത്, അല്ലാഹുമ്മ ഖദ് സമിഅ്ത ഖൗലഹും, അല്ലാഹുവേ ഇവരെ വർത്തമാനം നീ കേട്ടില്ലേ. അവര് ചോദിച്ചതിന് നീ കഴിവുള്ളവനാണല്ലോ. ഇവര് നീ ചോദിച്ചത് നീ കേട്ടില്ല അല്ലാ, അവര് ചോദിച്ചത് കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ എന്നുള്ള രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ. തീരുമ്പോഴേക്ക് അതാ ഒരു സൈന്യത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ആ സൈന്യം മുന്നോട്ട് കൊണ്ടുവരുന്നു നല്ലൊരു മാൻകുട്ടി, ഒരു മാൻപേട. ഒരു മാൻപേടയെ കൊണ്ടുവന്നിട്ട് അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ മുന്നില്, ശിഷ്യന്മാരെ മുന്നിൽ വിട്ടുകൊടുക്കുന്നു. ഇറച്ചിയല്ലേ ചോദിച്ചത്? ആ ഇറച്ചി ശരിക്കങ്ങോട്ട് പണിയെടുത്തതിന് അറുത്തിട്ട് നല്ലോണം റെഡിയാക്കി അങ്ങ് ഭക്ഷിച്ചോളി. ഒരു സൈന്യം, എവിടുന്ന ആ സൈന്യം വന്നത്? ആരാണ് ആ സൈന്യത്തെ അവിടെ എത്തിച്ചത്? അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ എത്ര നേരം അതായിരുന്നത്? രണ്ട് കലിമത്ത്. എന്താ പറഞ്ഞത്? അള്ളാഹുവേ ഒരു ചോദിച്ച നീ കേട്ടില്ലേ, അവർ ചോദിച്ചതിന് കൊടുക്കാൻ നിനക്ക് കഴിയൂലേ. അതെ പറഞ്ഞു. നോക്ക് സഹോദരങ്ങളെ, അവരെ ബഹുമാനം അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അതിന് ആ ആ അവർ നിന്ന ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണ് അവർ ഇസ്തിഖാമത്ത്? എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചത് ആ കൽപ്പിച്ചതിന് വിട്ടുവീഴ്ചയില്ല, അതിന് മാറ്റല്ല. അതങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അവിടെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന ഏതല്ലേ? തങ്ങൾ പറഞ്ഞില്ലേ എന്റെ ശരീരത്തിന് നര ബാധിച്ചത്,
ഒരച്ചായത്താണ് അതിൽ ഏറ്റവും മുഖ്യമായി പ്രവർത്തിച്ചത്. ഹൂദ് സൂറത്ത് എന്നെ നിരപ്പിച്ചു കളഞ്ഞു. ഹൂദ് സൂറത്തിൽ ഒരു കൽപ്പന വല്ലാത്ത കൽപ്പനയാണ്. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ നിൽക്കണം, മാറിക്കൂടാ, ഒരിഞ്ച് സംശയിച്ചുകൂടാ, ഒരു പ്രവർത്തനത്തിലും പിന്തിക്കൂടാ. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിന്നോളണം. അതിലൊരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറല്ല. മഹാന്മാർ അവരെ മനസ്സിനതിൽ കഴിയില്ല, അവരെ ശരീരത്തിന് കഴിയില്ല. അവരങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊരു പ്രശ്നമില്ല, ബാക്കിയെല്ലാം അള്ളാഹു തല കൊടുക്കും. നമ്മൾ ആ ഇസ്തിഖാമത്തിൽ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ അനുസരിക്കുക. അത് സാമ്പത്തിക രംഗത്ത് വേണം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിൽ വേണം, കുടുംബരംഗത്ത് വേണം, സ്വകാര്യ കാര്യങ്ങളിൽ വേണം, കുടുംബകാര്യങ്ങളിൽ വേണം, കൂട്ടുകാര കാര്യങ്ങളിൽ വേണം, മക്കളെ കാര്യങ്ങളിൽ വേണം, തുടങ്ങി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആ അനുസരണം വേണം. ആ അനുസരണമുണ്ടോ? ഒരു പരാജയവുമില്ല. തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. കൃത്യമായി റബ്ബ് തആല തരാൻ കഴിവുള്ളവനാ. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല സദഖകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സംഭാവന ആരും കുറക്കരുത്. കഴിവിന്റെ പരമാവധി സംഭാവന കൊടുത്ത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, മഹത്തുക്കളൊക്കെ ഈ വിഷയത്തിൽ വല്ലാതെ മുന്നോട്ട് നീങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും പേടിയില്ല, ഒരു പുലിയെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനുഭാവനാണ്. ആ മഹാനുഭാവനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വലിയ സംഭവം മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. അതാ ഇബ്രാഹിം ഒരു തീതങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു. ഇബ്രാഹിം ഒരു തീതങ്ങളെ അടുത്തേക്ക് വരികയാണ്. മഹാനവറുകളെ ഒന്ന് കണ്ടിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകാൻ വേണ്ടി ഇബ്രാഹിം ഒരു തീ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വരുന്നു. ഇബ്രാഹിം റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അവരെ കാണാൻ വേണ്ടി മഹാ ഇബ്രാഹിം റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബുൽ ഖൈർ അബ്ബാദ് ബിൻ അബ്ദില്ലാഹി തീനാത്തി റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരുന്നു. മഹാനവറുകൾ നിസ്കാരത്തിലാണ്. അബ്ദുല്ലാഹി ബിൻ തീനാത്തി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്. അബ്ബാദ് ബിൻ അബ്ദില്ലാഹി തീനാത്തി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിലുള്ള മഹാനവറുകളോട് സലാം പറയാൻ ഉദ്ദേശിച്ചു വന്നപ്പോ നിസ്കരിക്കല്ലേ, നിസ്കാരം കഴിയട്ടെ, നിസ്കാരം കഴിയട്ടെ എന്ന് കരുതിയിട്ട് അവിടെ കാത്തുനിന്നു. അപ്പൊ ഇബ്രാഹിം കുട്ടിക്ക് പറയാണ്, നിസ്കാരം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഫാത്തിഹ ഒന്നും നേർക്ക് ഓതുന്നത് ഞാൻ കേട്ടില്ല. വലിയ ഒരു മഹാനാണ് അബുൽ ഖൈർ അബ്ബാദ് ബിൻ അബ്ദുല്ലാഹി തീനാത്തി റളിയല്ലാഹു അൻഹു. കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്. ഫാത്തിഹ ശരിയായി ഓതില്ല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ നാവിൽ ചെറിയൊരു വിക്ക് ഉണ്ടായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഫാത്തിഹ ഓതന ശരിന്നേ ഓതണത്. അള്ളാഹു തആല നൽകിയ കഴിവനുസരിച്ച് ശരീരമനുസരിച്ച് ഓതന ശരിയാണ്. പല മറുപടിയും പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ മറുപടിയും കാണാം മഹാന്മാരെ. അപ്പൊ ഇബ്രാഹിം ഉരുക്കി പറഞ്ഞു, ഞാൻ വെറുതെ വന്നു. ഫാത്തിഹയൊക്കെ ഈ മട്ടത്തിലല്ലേ ഓതുന്നത്? ഫാത്തിഹന്റെ ഓത്തിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ മഹാനവറുകൾക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു, അവിടുന്ന് പിരിഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ പിരിഞ്ഞു. ഉളു എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അതാ പുറത്തൊരു വലിയ മൃഗം. ആ മൃഗം എന്നെ ലക്ഷ്യമാക്കി ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. പടച്ചവനെ, എനിക്ക് പേടിയായി പോയി. ഇബ്രാഹിം റിസീവറാണ്, ഞാൻ അങ്ങ് മാറി. വേഗം അബുൽ ഖൈറിലേക്ക് ഓടിച്ചെന്നു. അബുൽ ഖൈർ തങ്ങളോട് പറഞ്ഞു, ഇതാ സിംഹം അടുത്തു വരുന്നു. ഇന്നൽ അസദ കസദനി, ആ സിംഹം എന്നെ ലക്ഷ്യമാക്കി എന്റെ അടുത്തേക്ക് വരികയാ. എവിടെ സിംഹം എന്ന് വെച്ചത്? അവിടെ ഉണ്ട്. മഹാനവർഗ നിസ്കാരത്തിൽ നിസ്കരിച്ച സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയിട്ട് സിംഹത്തിനോട് പറയാണ്, അലമ്മ കുല്ലക്കലാ തതാറലു ദീഫാനി. സിംഹത്തിനോട് പറയാണ്, എന്റെ അതിഥികളെ നേർക്ക് വരരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ?
എന്റെ അതിഥികളാണ് ഇതൊക്കെ അവരടുത്തേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്ക് ഫതനഹ, സിംഹം അവിടുന്ന് അങ്ങ് മാറി അതിന്റെ റൂട്ടിലേക്ക് പോയി. ഇത് ഞാൻ കണ്ട് ഞാൻ വലിയ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. സിംഹത്തിനോട് സാധാരണ ഒരു ഹാദിമിനോട് പറയും പോലെ, ഒരു കൂട്ടുകാരനോട് പരിചാരകനോട് മക്കളോട് പറയും പോലെ, എന്റെ അതിഥികൾ വന്നിട്ട് അവരെടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, നിനക്ക് നിന്റെ വഴിക്കങ്ങ് പോയാ പോരെ എന്ന് പറഞ്ഞപ്പോ സിംഹം അത് കേട്ടുപോയി. എന്തൊരു അനുസരണമാണ്. ഞാൻ ഉളുവെടുത്തിട്ട് അങ്ങോട്ട് ചെന്നു, വീണ്ടും ചെന്നു. ഇപ്പൊ ഞാൻ കണ്ടല്ലോ, അനുഭവത്തോടെ കണ്ടല്ലോ സിംഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ മഹാനവർകൾ പറഞ്ഞു, ഇസ്തഗൽതും ബിതഖ്വീമില്ലാഹി ഫഖിഫ്തുമുൽ അസദാ, നിങ്ങൾ പുറന്നാക്കി നടന്നു, അപ്പൊ സിംഹത്തങ്ങൾക്ക് പേടിയായി. വസ്തഖൽനാ ബിതഖ്വീമിൽ ഖൽബി ഫഖാഫന അൽഅസദു, ഞങ്ങൾ കൽബ് നേരെയാക്കി പണിയെടുത്തു, സിംഹം ഞങ്ങളെ പേടിച്ചു. കൽബ് നേരെയാക്കണം. കിബറും മുജുബും റിയാഉം ഹസദും നമ്മളെ കൽബിൽ അള്ളിപ്പിടിക്കരുത്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. മൂത്രയിച്ച് വരുമ്പോ, വിസർജിച്ച് വരുമ്പോ ചൊല്ലുന്നത് ഇക്രന്ത, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. എന്തിനാ അങ്ങനെ ചൊല്ലുന്നത്? എല്ലാരും ചൊല്ലല്ലേ, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. എന്താ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? അല്ലാഹുവേ എന്റെ കൽബ് നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് നീ ശുദ്ധിയാക്കണേ അല്ലാ. മലമൂത്ര വിസർജനത്തിന് എന്ത് കാപട്യം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോയി അങ്ങിരുന്നപ്പോ നിങ്ങൾക്ക് തോന്നിയോ അത് എന്റെ കഴിവ് കൊണ്ടാണ് എന്ന്? ഞാൻ ഇത്രയും ഒഴിച്ചു വന്നത് നിങ്ങളെ കഴിവ് കൊണ്ടാണെന്ന് തോന്നിയോ? എന്നാ പിന്നെ സ്വന്തം കഴിവിന് യാതൊരു തടസ്സമില്ലാത്ത എത്ര ശരീരങ്ങളുണ്ട് സഹോദരങ്ങളെ, ലക്ഷങ്ങളുമായിട്ട് കിടക്കുന്നത്. നമ്മളെ ബോഡിയേക്കാൾ ഹൈ പവർ ബോഡിയുള്ള നല്ല കരുത്തുള്ള ആളുകൾ ഒരിച്ചു മൂത്രം പോകാൻ കഷ്ടപ്പെട്ട് എത്ര ആള് കിടക്കുന്നുണ്ട് സ്വന്തം കഴിവ് കൊണ്ടാണോ? അങ്ങനെ ഒരു കരുത്ത് മനസ്സിൽ ചിന്തിച്ചു പോകരുത്. എന്റെ കൂട്ടുകാരൻ ഇന്ന് ഹോസ്പിറ്റലിലാണ്, അവന് മലതടസ്സമാണ്, ഞാൻ കണ്ടില്ലേ, എനിക്കൊരു പ്രശ്നമില്ല, ചിന്തിക്കരുതേ. അല്ലാഹ് തന്ന കഴിവാ, സ്വന്തത്തിൽ ഒരാൾക്കും ഒരു കഴിവും ഇല്ല. റബ്ബേ നീ നൽകിയ കഴിവ് കൊണ്ടാണ് ഞാനതൊക്കെ ഒഴിവാക്കി വന്നത്, എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണെന്നൊരു ചിന്ത എന്റെ കൽബിൽ തരാതെ എന്റെ കൽബിന് നീ വൃത്തിയാക്കി തരണേ. അതല്ലേ നമ്മൾ അല്ലാഹുവോട് ചേർക്കുന്നത്. ഒന്നിനും സഹോദരങ്ങളെ, നമുക്ക് എവിടെ കഴിവ്? നല്ല വാഹനമുണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത വാഹനമല്ലേ? ആ വാഹനത്തിൽ കയറിയിരിക്കുമ്പോ എന്താ മുസ്ലിം പറയുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലംഖലിബൂൻ. വാഹനം കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും, യാത്ര ചെയ്യാൻ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും, ഇരുന്നിട്ടങ്ങ് യാത്ര അങ്ങോട്ട് ലക്ഷ്യത്തിലെത്തണോ? നീ കഴിവ് തരണമല്ലോ അല്ലാ. വാഹനമുള്ളവർ യാത്ര ചെയ്യാൻ കഴിയാത്ത എത്ര പേരുണ്ട്? അവരെ വീട്ടുമുറ്റത്ത് മൂന്നും നാലും വാഹനങ്ങളുണ്ട്, ഒന്ന് സീറ്റ് ഇരിക്കാൻ അവർക്ക് കഴിവില്ലല്ലോ. വാഹനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ വേദനിക്കുകയാണല്ലോ. കാശില്ലാഞ്ഞിട്ടല്ല, സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, അല്ലാഹു ആവത് തരണ്ടേ. ആ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴും റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വാഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽലി മിന ലദുൻക സുൽത്താന നസീറാ. ഞാൻ ഇറങ്ങാൻ പോകുന്ന സ്ഥലം നല്ല സ്ഥലമാക്കി തരണേ അല്ലാ. എത്ര ആളുകൾ പോയി ഇറങ്ങി തിരിച്ചു വരാത്തവരുണ്ട്, എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ടവരുണ്ട്, എത്ര ആളുകൾ പല രൂപത്തിൽ ഈമാനും അമലും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇവിടെ നിന്ന് യാത്ര ചെയ്തു പോയി കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ചെലവാക്കി തിരിച്ചു വന്നപ്പോഴേക്ക് ഈമാനാരോ കട്ടുകൊണ്ടുപോയി. പിന്നെ ആൾ തിരിച്ചു വരുന്നത് യുക്തിവാദിയായിട്ടാണ്, വിദേഹത്തുകാരനായിട്ടാ. അങ്ങനെ അവസ്ഥ എനിക്ക് നീ തരരുത്, നീ എനിക്ക് നല്ല കഴിവ് തരണേ. വജാലീമില്ലദുംക സുൽത്താനൻ നസീറാ.
എല്ലാ കഴിവും തരുന്നവൻ അല്ലാഹുവാണ്. സ്വന്തത്തിലൊരു കഴിവ് നമുക്ക് ആർക്കുമില്ല, ആർക്കും ആർക്കുമില്ല. ആ ഒരു ബോധത്തോടെ ആകണം നമ്മുടെ പ്രവർത്തനം. നിങ്ങൾ നോക്കി, അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു എത്ര പെട്ടെന്നാണ് സിംഹത്തെ അങ്ങോട്ട് മാറ്റിയത്. ഒരു കാട്ടിലെ പരിചയമുള്ള ഒരു ഫോറസ്റ്റ് ഗാർഡിനെയും കൊണ്ടുവന്നിട്ടില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടും വരാൻ പറഞ്ഞിട്ടില്ല, സിംഹത്തെ വെടിവെക്കാൻ പെർമിറ്റ് ഉള്ള ഒരാളോടും തോക്കുമായി വരാൻ പറഞ്ഞിട്ടില്ല. സിംഹം അവരെ കണ്ടപ്പോഴേ കങ്ങ് പേടിച്ചുപോയി. കാരണം പറഞ്ഞ എന്താണെന്നറിയോ? ഇബ്രാഹിം റുക്കിയോട്, നിങ്ങൾ പുറം നന്നാക്കാൻ നടന്നില്ലേ, കൽബ് നന്നാക്കണം. ഒരു കിബറും വേണ്ട, ഒരു റിയാവും വേണ്ട, ഒരു ഹസദും വേണ്ട. ഹസദില്ലാത്ത കൽബ് അല്ലാഹു നമുക്ക് തരട്ടെ. ആർക്ക് അല്ലാഹു നിഅമത്ത് കൊടുത്താലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു കൽബ് അല്ലാഹു നമുക്ക് തരട്ടെ. ഒരാൾക്ക് അല്ലാഹു മൂന്ന് മക്കൾ കൊടുത്തു, മൂന്നാളും നല്ല ഉദ്യോഗസ്ഥന്മാരും നല്ല ശമ്പളക്കാരുമാണ്. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആ എന്നാ സംഗതി കൊഴപ്പാ. ഒരാൾക്ക് അല്ലാഹു തല നാല് മക്കളെ കൊടുത്തു, നാലാളും ആലിമീങ്ങളാണ്, നാലാളും നല്ല അഭ്യസ്ത വിദ്യരാണ്, നാടിനെയും നാട്ടാരെയും സേവിക്കാൻ കഴിയുന്ന, ഹിദ്മത്തെടുക്കാൻ കഴിയുന്ന നല്ല നല്ല കടിവിട്ടവരാണ്. ആ ബാപ്പയും മക്കളും ഇങ്ങനെ വരുമ്പോ എങ്ങനെ വിഷമം തോന്നുന്നുണ്ടോ? ഒന്നും തോന്നണ്ട, അൽഹംദുലില്ലാ. ഇങ്ങനെ അവസ്ഥ കാണാനുള്ള ഭാഗ്യം അല്ല തന്നല്ലോ. നിങ്ങളും നിങ്ങളെ കൂട്ടുകാരനും ഒരുമിച്ച് നിങ്ങൾ പോയി ഇന്റർവ്യൂവിന് ബാംഗ്ലൂരിലേക്ക്. എങ്ങനെയോ പോയവരുണ്ടെങ്കിൽ എന്നോട് പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയണം. ബാംഗ്ലൂരിലേക്ക് പോയി, നിങ്ങൾക്ക് അവനേക്കാൾ നല്ല മാർക്കുണ്ട്, നല്ല നല്ല കാർഡുകൾ നിങ്ങളെ പക്കത്ത് പക്കലുണ്ട്, നിങ്ങളെ കഴിവനുസരിച്ച് ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവനാകെ ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റേ ഉള്ളൂ, മാർക്ക് കൂടുതൽ മാർക്ക് കുറവാണ്. പക്ഷേ ഇന്റർവ്യൂ നടന്നപ്പോ അവനത് ആ ഇന്റർവ്യൂവില് മാർക്ക് കൂടുതലായി കാണുന്നു. ബോർഡ് വന്നപ്പോ വിഷയം വന്നപ്പോ അവന് നിങ്ങളെ മുകളിലാണ് ജോലി, നിങ്ങൾക്കോ ജോലിയുണ്ട്, രണ്ടാക്കും ഒരേ കമ്പനിയിൽ ജോലിയുണ്ട്. അയാൾക്ക് തസ്തിക മുകളിലും നിങ്ങൾക്ക് തസ്തിക താഴെയുമാണ്. വിഷമം തോന്നുന്നുണ്ടോ? വേണ്ട. പോകുമ്പോ നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മേൽഘടകത്തിലല്ലാതെ തായോട്ട് ഒരു നിൽക്കുണ്ടാകൂല. അല്ലാ ഒന്ന് താത്തിയതാണ്, ഒന്ന് ഭയം കിട്ടാ. അയാള് പോകുമ്പോ അയാളെ മനസ്സിൽ അല്ല എന്താണോ തരുന്നത് ഞാൻ അങ്ങ് സ്വീകരിക്കുന്നതാണ്, അല്ല അങ്ങോട്ട് മേലോട്ട് കൊടുത്തതാ. സഹോദരാ, കൽബിന്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറുകയാണ്. കൽബ് നല്ലോണം നന്നാക്കണം, നല്ല ഇൽമു സ്വീകരിക്കണം. കൽബ് നന്നാകാൻ എന്നും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആയിരുന്നിരുന്ന ദുആ ഇല്ലേ, നിത്യമായ ദുആയിരുന്ന ദുആ, ചെറിയ ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കൽബിനെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, കൽബിനെ മറിക്കുന്ന അല്ലാഹുവേ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി തരണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കൽബിന് എന്തെങ്കിലും കേട് വന്നാൽ ദിക്റും സലാത്തും ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആർക്കണം. കൽബിനൊരു കുശുമ്പും വേണ്ട, ഒരു കുറുമ്പും വേണ്ട. ഒരാളോടും ഒരു വിദ്വേഷവും ഒരു വൈകാരികതയും ഒരു വിഷമവും തോന്നാത്ത നല്ല കൽബ്. നമ്മൾ അത്ര ഇൽമും പക്വതയൊന്നുമില്ല, പക്ഷേ അല്ലാഹു നല്ല ദീനീ ഖിദ്മത്തിന് തൗഫീഖ് കൊടുത്ത എത്രയോ ആളുകളുണ്ട്. അവരെ കാണുമ്പോ നമുക്ക് എന്താ തോന്നേണ്ടത്? അൽഹംദുലില്ലാ, എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് ഒരു അന്തസ്സുണ്ടല്ലോ, നല്ല ഖാദിമാണല്ലോ. അല്ല നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, അയാളെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഓരോരുത്തരെയും കാണുമ്പോ നിനക്കുള്ള നല്ല ചിന്ത വേണം. മഹാന്മാരെ കൽബ് കണ്ടില്ലേ? ആരെ കണ്ടാലും അവലെ കൽബിൽ അനുകൂല ചിത്രമല്ലാതെ പ്രതികൂല ചിത്രമില്ല. തെറ്റ് ചെയ്യുന്നവനെ കണ്ടു നോട്ടിക്കോളൂ, ശരിക്കൊരു മദ്യപാനി കണ്ടു നോട്ടിക്കോളൂ, എന്തായിരിക്കും നമ്മളെ മനസ്സിലെ മിന്നലാട്ടം? എന്തായിരിക്കും അവരെ മനസ്സിലെ മിന്നലാട്ടം? അവരെ മനസ്സിൽ ബേജാറായി, പഠിച്ചോരെ അയാൾ എങ്ങനെങ്കിലും നന്നാകണല്ലോ, അയാളും നന്നാക്കണല്ലോ, അതിന് എപ്പോഴും അവരവസരം കിട്ടും. അയാളെ ഞാൻ പരിചയമുള്ള ആളാണ്, അയാളങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ. എന്തോ ഒരു കാര്യത്തിൽ അയാളങ്ങനെ പെട്ടുപോയതായിരിക്കുമല്ലോ, പോലും നന്നാക്കണല്ലോ. സഹതാപത്തിന്റെ മനസ്സാണ് തെറ്റുകാരോട്, കുറ്റക്കാരോട്, അവർക്ക് പുറത്തു കിട്ടാനുള്ള മനസ്സാണ്. അതുകൊണ്ടല്ലേ വലിയ മഹാന്മാരൊക്കെ തെറ്റ് ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന ഒരാളെയും ആക്ഷേപിക്കാതെ അവരെ നന്നാക്കുന്ന അമല ചെയ്തു. അവരെ കൂടി നന്നാക്കണം, അവരോടുകൂടി അവർക്ക് വേറെ ഇസ്തിഖാമത്ത് കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. അവരെ ലയനം ചെയ്യുന്ന സ്വഭാവവും അവരാട്ടുന്ന സ്വഭാവം ഒന്നുമില്ല, ഒരാട്ടുന്ന സ്വഭാവവും ഇല്ല, അവരെ പേപ്പിക്കുന്ന സ്വഭാവവും ഇല്ല.
നമ്മളോട് ഒരാൾ വന്നിട്ട് അതാരാ, അത് നമ്മളെ അയൽവാസിയാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകല്ല, അയാൾ നിസ്കരിക്കൂല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊടുത്തു, പറഞ്ഞുകൊടുത്ത സ്വീകരിക്കൂല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞൂടെ, ഒന്ന് സ്വകാര്യമായിട്ട് നിന്റെ സുഹൃത്തും നിൽക്കയാളെ വീക്ക്നെസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്വകാര്യത്തിൽ ഒന്ന് ഉപദേശിച്ചൂടെ, പരസ്യമായിട്ടൊന്നും പറയാൻ പാടില്ല, എന്നിട്ടും നന്നാക്കിക്കൂടെ, കൂടെ കൊണ്ട് നടന്നിട്ട് വേറെന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കഴിവിന്റെ പരമാവധി ഒന്ന് സഹകരിച്ച് പരിഗണിച്ചു കൊടുത്ത് നീ പോകുന്ന നല്ല മേഖലകളിലേക്ക് അയാളൊന്ന് ഒന്ന് പിടിച്ചിരുത്തിക്കൂടെ, എന്നാൽ എത്ര നന്മ കിട്ടും. ഒരു പക്ഷേ നീ എങ്ങനെ പിടിച്ചുകൊണ്ടുവന്നിരുത്തിയിട്ട് നിന്നെക്കാളും അയാൾ നല്ല ആളായി മാറിയാൽ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്ര വലിയ ഭാഗ്യം കിട്ടും, സമ്മാനം കിട്ടും. ഒന്ന് ശ്രമിച്ചുകൂടെ, ആദ്യം തന്നെ മുൻകരുതലാണ്, പറഞ്ഞാലങ്ങ് ശരിയാകൂല, അതുകൊണ്ട് പറയാൻ പോകണ്ട. സുബ്ഹാനല്ലാ, മഹാന്മാർ എങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും എന്തോ അറിവ് കുറഞ്ഞതിന്റെ പേരിൽ ഏതോ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പിശാചിന്റെ താല്പര്യങ്ങൾ കടിമപ്പെട്ട് വന്നുപോയതായിരിക്കും. ഒന്നയാളെ മാറ്റിയാലോ, ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയാലോ, ഞാനൊന്ന് ശ്രമം നടത്തട്ടെ. അങ്ങനെ അവർ ശ്രമം നടത്തുമ്പോ എത്ര ആളുകളാണ് അവരെ വഴിയിലേക്ക് വരുന്നത്, എത്ര ആളുകളാണ് അവരെ കൊണ്ട് നന്നാകുന്നത്. സുബ്ഹാനല്ലാഹ്, എതിർപ്പിന്റെ ഭാഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അനാവശ്യ വിളിയുമായി വന്നിരുന്ന ആളുകൾ, അവരെ എല്ലാം മഹാന്മാർ നന്നാക്കി, നല്ല കൽബ് കൊണ്ട് നന്നാക്കി കൊടുത്തു. കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ, ഇമാമുല്ലാലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്! ആ മഹാനുഭാവന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് എപ്പോഴും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങള് രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത് അത് വിശ്വാസമില്ലാത്ത ആളുകൾക്കാണ്, ജൂതന്മാരോട് സഹായം ചെയ്യുന്ന ആൾക്കാർക്കാണ്, വലിയ ഇടങ്ങേറുള്ള വർത്താനാ പറഞ്ഞത്, ഈമാനും മറ്റൊക്കെ തെറ്റിപ്പോകുന്ന വർത്താനം. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരാൾ ഇങ്ങനെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവരെ പറ്റിയാണ് ഈ ആക്ഷേപം. ഈ ആക്ഷേപം ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, അയാളും വേണ്ടി നന്നാക്കുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു, നിങ്ങളെ മോളെ കെട്ടിക്കാനായി വന്നു. ആ കെട്ടിക്കാനായി, നല്ലൊരു ആലോചന നമ്മളെടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ ഉസ്താദ് ആലോചിച്ച പിന്നെ നമുക്ക് എന്താ തർക്കമുള്ളത്, നമുക്കങ്ങ് ശരിയാക്കാലോ. പെട്ടെന്ന് ആലോചിച്ച് ഉസ്താദ് പറ്റിയ ആളല്ലേ, നമുക്ക് പറ്റും, നമുക്ക് നോക്കാം. ആ ആയിക്കോട്ടെ, നിങ്ങൾ പോയി വരി, ഞാൻ പറയാം, ആലോചിച്ച് പറയാം. അയാൾ എത്രത്തോളം ഇങ്ങനെ താല്പര്യപ്പെട്ട് വരണം, വരുമല്ലോ, കാരണം ഒരു കല്യാണല്ലേ. അയാൾ വന്നു, പിന്നെയും താല്പര്യപ്പെട്ട് വന്നു, ഉസ്താദ് ആരാണ്, നിങ്ങൾ കണ്ടെത്തിയാ വരൻ. അയാളെല്ലാ കാര്യത്തിലും ഉഷാറാ, പക്ഷെ ഒരു കുറവ് അയാൾക്ക്. എന്താ കുറവ്? അയാളൊരു യഹൂദിയാണ്. യഹൂദിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനോ? നടന്നു തന്നെ. ഇയാളങ്ങോട്ട് ഹൈറാന്യത്തിൽ ചൂടായിട്ട് അവിടുന്ന് അങ്ങോട്ട് രംഗൊക്കെ വീർത്താകെ ഒച്ചപ്പാടുണ്ടാക്കി, ചൂടാകണ്ട, നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങളെ മോൾക്ക് ഞാൻ കണ്ടെത്തിയ പുതിയ ആപ്പിളയിൽ യഹൂദീയത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്ര കയർത്തുവെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പറയുന്നൊരു ഭാഷയില്ലേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മരുമക്കളെ പറ്റി, അത് ശരിയാകുമോ? സാധാരണക്കാരനായ നിങ്ങളെ മകൾക്ക് ഇത്തരത്തിലുള്ള അന്വേഷണം വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ കയർക്കുകയാണെങ്കിൽ ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത്തരത്തിൽ ജൂദായിസമുള്ള രണ്ടാളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ? ആ മനുഷ്യൻ നിന്ന നിപ്പിൽ പൊട്ടിക്കരഞ്ഞു, പശ്ചാത്തപിച്ചു, വിവരക്കേടുകൊണ്ട് വന്നുപോയതാണ് ഉസ്താദേ. അവരെ കൽബും അവരെ ഈമാനും മറ്റുമൊക്കെ നന്നാക്കുകയാണ്.
അവരെ ആക്ഷേപിച്ച് തള്ളിവിടാനല്ല ഈ വിഷയങ്ങളൊക്കെ നടത്തിയത്, അവരെ ഈമാൻ ശരിയാക്കി കൊണ്ടുവരാനാണ്, യഥാർത്ഥ ഈമാനിൽ അടിയുറച്ചു നിർത്താനാണ്. ഓ സഹോദരങ്ങളെ, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ അവരെ കൽബ് ശരിയായ രൂപത്തിലാണ്, മാർഗത്തിലാണ്. അതുകൊണ്ട് പിന്നെ അവർക്കൊരു പേടിയും ഇല്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല, ഒരു ശൈലിയും പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തിലോ കുറവുണ്ടാകുമോ? കുറവുണ്ടാകൂല. അവർക്ക് നൽകപ്പെടുന്ന സന്താനങ്ങളിലോ സന്താനങ്ങളിലോ നല്ല സൗരഭ്യം ഉണ്ടാകും, അതവർക്ക് തീർച്ചയാണ്. കാരണം അവർ ജീവിച്ച ശൈലിയും അവരടിയുറച്ച് വിശ്വസിച്ച ശൈലിയും അല്ലാഹു തആല പഠിപ്പിച്ച രൂപത്തിൽ ഇസ്തിഖാമത്തിലാണ്. ഞാനും നിങ്ങളും അല്ലാഹുവോട് ചോദിക്കുന്നു, അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നിർത്തിത്തരണേ അല്ലാ. അതല്ലേ 17 തവണ വർത്തിച്ച് ചോദിക്കുന്നത്. അത് സഹോദരങ്ങളെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലം ചൊല്ലിയതാണോ അതിന്റെ അർത്ഥം? അല്ലേ അല്ല. തൊട്ടടുത്ത് പറയുന്ന സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാ അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗത്തിൽ നിന്നല്ലേ. അതാരാണ് ആ മഹാന്മാര്? അമ്പിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ. എന്താണ് അവരുടെ റൂട്ട്? ഇസ്തിഖാമത്തിന്റെ റൂട്ടാണ്, നേരെ ചൊവ്വയുള്ള റൂട്ടാണ്. ഒരു വിഷയത്തിലും വക്രതയില്ല, വളച്ചുകെട്ടില്ല, കൽബിലും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാ നിലക്കുമുള്ള നേരെ ചൊവ്വയുള്ള മാർഗമാണ് ചോദിക്കുന്നത്. അല്ലാഹു നമുക്കത് ഊട്ടിയുറപ്പിച്ചു നൽകുമാറാകട്ടെ. അങ്ങനെ അങ്ങോട്ട് നിന്നാൽ, കൽപ്പന ആ രൂപത്തിൽ അങ്ങനുസരിച്ചാൽ, പിന്നെ ഒന്നും പേടിക്കാനുള്ള ദുന്യാവും പേടിക്കാനില്ല. വലാഹും മെഹസനും, ആഖിറത്തെ കുറിച്ചൊരു ടെൻഷനോ ആഖിറത്തിലെത്തിയിട്ടൊരു ദുഃഖമോ ഇല്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങൾ വേഗം പോയിട്ട് കുറച്ച് പൊടി വാങ്ങിയിട്ട് വരണം, പത്തിരി ചുടാനാണ്. അപ്പൊ ഭാര്യനോട് മഹാൻ പറഞ്ഞു, എന്റെ അടുത്ത് കാര്യമായിട്ട് കാശൊന്നുമില്ല എന്നാണ്. ഭാര്യ ഒന്ന് കാശ് എന്റെ അടുത്തുണ്ട്. എന്താ കാശ്? എങ്ങനെ കാശ് കിട്ടി? ഞാൻ അവിടെ ചെറിയൊരു പണിയെടുത്തു. എന്ത്? ഒന്ന് തുന്നിക്കൊടുത്തു. തുന്നിക്കൊടുത്ത കാശ് കിട്ടൂലേ? തുന്നൽ പണി തൊഴിലന്നല്ലേ, വസ്ത്രം തുന്നാലോ. ഏഹ്, പുതപ്പ് തുന്നാ, പായ തുന്നിണ്ടാക്കി റെഡി ആക്ക. പഴയ കാലത്തല്ലേ സ്ത്രീകളൊക്കെ എത്ര പായ തുന്നിണ്ടാക്കി റെഡി ആക്ക, നല്ല കയ്യിലുകളൊക്കെ, മുറം കൊട്ട. ഇപ്പോഴൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം. അതൊക്കെ ഒരു ഇൽമാണ്, ഒരു വിദ്യ. പഠിച്ചു കഴിഞ്ഞാൽ എത്ര സമ്പാദ്യം ഉണ്ടാക്ക, ഹലാലാ രൂപത്തിലുള്ള സമ്പാദ്യല്ലേ. സഹോദരിമാർക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന വേലകളാണതൊക്കെ. അല്ലെ, അച്ചിപ്പായി എന്ന് പറയും. ഇവിടെ എന്താ പേര് എനിക്കറിയില്ല. ആ പായയിൽ കിടക്കാൻ തന്നെ നല്ല സുഖാ. പക്ഷെ ഇപ്പൊ ചോദിച്ചാല് ഇവിടെ ഒന്നും കാണാല്ലെന്ന് പറയും പലരും. ഇപ്പൊ വേറെ പായ എടുത്തുക അതിന്റെ പകരം. അതൊക്കെ പഴയ കാലത്ത് ഉമ്മമാര് വീട്ടിൽ വെച്ച് ശരിക്കും മുടഞ്ഞ് റെഡിയാക്കി. അന്ന് പെട്ടെന്നൊന്നും കേടരൂല, കൊറേ കാലം ഉപയോഗിക്കാം. പഴയ കാലത്തെ മുറോ ഒന്ന് നോക്കി, എത്ര കാലം ഉണ്ടാകും ചിലപ്പോ ഇതൊക്കെ മുറ കൊട്ടകളൊക്കെ. കയ്യിലുകളൊക്കെ നല്ല ചിരട്ട കയ്യിലുകളൊക്കെ നല്ല വൃത്തിയിൽ ഭംഗിയില്. സുബ്ഹാനല്ലാ, അങ്ങനെ ഒരു പണി, ഞാൻ ഒരു ചെറിയ തുന്നൽ പണി ഞാൻ കൊടുത്ത്, എനിക്കും കിട്ടിയിട്ടുണ്ട് ദിർഹം. ഒരു ദിർഹം ഇതാ, ഇത് കൊണ്ടേക്കൊള്ളുന്നു. ഭർത്താവിന്റെ അടുത്ത് കൊടുത്തു. അപ്പോ മുസ്ലിം തങ്ങളെടുത്ത്. മഹാനവറുകളുടെ ഇസ്തിഖാമത്തിന്റെ ശൈലി നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ. ഒരുപാട് വിഷയങ്ങൾ മഹാനവറുകൾക്ക് റിപ്പോർട്ടുണ്ട്. ഈ ഒരു ദിർഹമായിട്ട് പോയി അങ്ങാടിയിൽ പോയി പൊടി വാങ്ങാനാ പോയത്, പത്തിരി ചൂടണം വൈകുന്നേരമാകുമ്പോ. അങ്ങാടിയിൽ പോയി ഭക്ഷണം വിൽക്കുന്ന ഒരാളെടുത്ത് പോയി നിന്ന് വാങ്ങാൻ വേണ്ടി നിന്നപ്പോ പരിസരത്ത് ഒരു യാചകൻ വന്നു നിന്നു. അബൂ മുസ്ലിം തങ്ങളെ പരിസരത്ത് എന്നിട്ട് വിളിച്ചു, യാ ബാ മുസ്ലിം, തസദ്ദഖാലയ്യ, എനിക്ക് വല്ല സദഖയും തരണം എന്ന് പറഞ്ഞു. പടച്ചവനെ അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ ഒരു ദിർഹമാരുതാ ഭാര്യന്റെ പൊടി വാങ്ങാൻ തന്നല്ലേ. പക്ഷെ ചോദിക്കുന്ന ആള് സദഖ തന്നാല് വിട്ടുപോകാൻ പറ്റുമോ? മഹാനവറുകൾ ഒന്നങ്ങ് മാറി നിന്നു, വേറൊരു സ്ഥലത്തേക്ക് വേറെ ആരെങ്കിലും കൊടുത്താല് അത് കിട്ടിയല്ലോ, സംഭാവനയും കിട്ടി. മാറി നിന്നപ്പോ അങ്ങോട്ടും ഈ യാചകൻ വന്നു, വന്നിട്ട് പറഞ്ഞു, അബൂ മുസ്ലിം തങ്ങളെ തസദ്ദഖലൈന, സംഭാവന തരണേ. ഒരു ദിർഹമം എടുത്തു കൊടുക്കാനല്ലേ അല്ല പറഞ്ഞത്? അമ്മ സായില ഫലാ തൻഹം, അർഹതയുള്ള യാചകന്മാർ വന്നാൽ ഒരിക്കലും വരട്ടരുത്, മടക്കി വിടരുത്, അവരോട് വിമർശിക്കരുത്, എതിർക്കരുത്, കഴിയുന്നത് കൊടുക്കണം. ഓരോരുത്തർക്ക് ഓരോ കൈവാരി കൊടുക്കണം.
അല്ലേ? ചിലപ്പോ വീടും മതിലും കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോ ആൾക്കാർ കരുതു ഏകദേശം ഒന്നൊരു 100 അല്ലെങ്കിൽ 500 കിട്ടും. നല്ല വീടിന് കുഴപ്പം പറയല്ല, മതിലും കുഴപ്പം പറയല്ല. പക്ഷെ കിട്ടിയിട്ട് ആളിങ്ങനെ പോകും വിചാരിച്ചു. ഒന്നുകിൽ തരുന്നതിനനുസരിച്ച് വീടും മതിലും ആക്കാം, അല്ലെങ്കിൽ മതിലിന് വീടിനെ വെച്ചിട്ട് ഒന്ന് തരിക എന്ന് പോകുന്ന ആളുകൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം കൊടുക്കാറുണ്ടോ ഇല്ല എന്നുള്ള ചിന്ത ഉണ്ടാവില്ലല്ലോ. ഒരു പക്ഷെ ഇല്ലാത്തവർക്കുള്ളിന്ന് കൊടുക്കുന്നത്, പക്ഷെ അയാളത് ഇങ്ങനെ വിലയിരുത്തു. സുബ്ഹാനല്ലാഹ്, ഒരു 10 ലക്ഷക്കെങ്കിലും വന്നിട്ടുണ്ടാവും ഈ മതിലിന്. മതിൽ അങ്ങനെ കിട്ടേണ്ടി വരും ചിലപ്പോ, ചില മതിലൊക്കെ കുറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ മതിൽ കിട്ടേണ്ടി വരും. പക്ഷെ തന്നത് 10 രൂപ മാത്രമാണ്, 100 എങ്കിലും തരായത്. അപ്പൊ അയാളെ മനസ്സിലുള്ള ചിന്തയാണ്, ഒന്നെങ്കിൽ തരുന്നതിനനുസരിച്ച് മതിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ മതിലനുസരിച്ച് തരുന്നത് നന്നാക്കാം. അബൂ മുസ്ലിമുൽ ഖൗലാന തങ്ങൾ താകൊരു ദൃഹമാണ്, ദൃഹം കൊടുത്തു. ഇനിയിപ്പോ ഈ ചാക്കില് ഈ സഞ്ചിയിൽ എന്താ വാരിക്കൊണ്ടുപോക? മഹാനവറുകൾ തൊട്ടപ്പുറത്ത് പോയിട്ട് കുറച്ച് മണൽ അതിലേക്ക് വാരിയിട്ടു. പിന്നെയോ അപ്പുറത്തുണ്ട് നല്ലൊരു മരമില്ല, ആ മരമില്ലിൽ നിന്ന് മില്ലിൽ നിന്ന് മരത്തിന്റെ കുറെ പൊടികളും അതിലേക്ക് അങ്ങ് വാരിട്ടു. ശരിക്കത് കെട്ടിയിട്ടു, വെറും കവറോടെ വന്നാൽ ഭാര്യക്ക് വിഷമാണല്ലോ. അപ്പൊ കണ്ട മാത്രയിൽ തന്നെ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഈ കവർ അങ്ങോട്ട് കൊടുത്തു. മഹാനവർകൾ തിരിച്ചു പോന്നു. ഇഷായിന്റെ നിസ്കാരവും കഴിഞ്ഞ് വിട്ടിട്ട് വീട്ടിലേക്ക് എത്തലാണ് പതിവ്. സുബ്ഹാനല്ലാഹ്, മഗ്രിബാകുമ്പോഴേക്ക് ഇത് മേൽപ്പിച്ച് തിരിച്ചങ്ങനെ വന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി അങ്ങ് വീട്ടിലെത്തി. അബൂ മുസ്ലിം തങ്ങൾ ചിന്തിക്കുന്നു, പഠിച്ചവനെ വാതിൽ മുട്ടുമ്പോഴേക്ക് എന്തായിരിക്കും പ്രതികരണം? കൊണ്ടുപോയത് പൊടിയല്ലല്ലോ, നല്ല ഒന്നാം നമ്പർ മണ്ണും അപ്പുറത്തുള്ള മരമില്ലിൽ നിന്ന് കുറച്ച് പൊടിയുമല്ലേ എടുത്തേക്ക് നിറച്ചു കൊണ്ടുപോയത്. വീട്ടിലെത്തിയപ്പോൾ കഥക തുറക്കുന്നു, സലാം പറയുന്നു, സലാം അടക്കുന്നു. അങ്ങനെ വീട്ടിൽ പോയിരുന്നു. ഇരുന്നപ്പോഴേക്ക് ചോദിക്കുന്നു, ഭക്ഷണം എടുക്കില്ലേ എന്ന് ചോദിക്കുന്നു. ആര് ചോദിച്ചു ഭക്ഷണം എടുക്കല്ലേ, ഭക്ഷണം എടുക്കാന്ന് ഓർക്ക. നേരെ മുന്നിലതാ പാത്രത്തിന് നല്ല പത്തിരി കൊണ്ടുവന്ന് നോക്കുന്നു. പാത്രത്തിന് നല്ല പത്തിരി. മഹാനവറുകൾ ചോദിച്ചു, മിന്നൈനലക്കും ഹദാ, ഈ പത്തിരി ഉണ്ടാക്കിയത് ഏത് പൊടിയിൽ നിന്നാണ്, എവിടുന്ന് കിട്ടിയതാണ്? ഉടനെ പറയുന്നു, നിങ്ങളല്ലേ ഇപ്പൊ കൊണ്ടുവന്നത് എനിക്ക് കവറില്. ബാക്കി പൊടി കാണിച്ചു കൊടുക്കുന്നതാ ബാക്കിയുണ്ടതില്. ഈ പൊടി എടുത്തിട്ടാണ് പത്തിരി ചുട്ടത്. സുബ്ഹാനല്ലാഹ്. അബൂ മുസ്ലിം തങ്ങൾ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഒരു ദിർഹം അല്ലാഹ് കൽപ്പിച്ച മാർഗത്തിൽ അങ്ങ് കൊടുത്തപ്പോ സാക്ഷാൽ മണ്ണും മരത്തിന്റെ പൊടിയും അല്ലാഹ് യഥാർത്ഥ പൊടിയാക്കി കൊടുത്തു. മഹാന്മാർ അവരെ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ അങ്ങ് ഉറച്ചു നിൽക്കുമ്പോ കൊടുക്കേണ്ടത് മുഴുവനും അല്ലാഹ് അങ്ങ് കൊടുക്കുകയാണ്. ഒന്നും പേടിക്കാനില്ല, ഒന്നും വിഷമിക്കാനില്ല, മുഴുവനും അല്ലാഹ് കൊടുക്കുകയാണ്. ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ മഹാന്മാരുടെ ഏറ്റവും വലിയ തൗഫീഖ് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി അടി ഉറച്ചു നിൽക്കാൻ നിന്നു എന്നുള്ള തൗഫീഖാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അവരെ വഴിയിലായിട്ട് നമ്മളും ജീവിക്കണം. അവരെ കൂടെ തന്നെ സ്വർഗത്തിലെത്താൻ നമ്മൾ അല്ലാഹുവിനോട് ദ്വാരിക്കുന്നവരാണ്. അവരെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ മഹത്തുക്കൾ ഇവിടെ ജീവിച്ചിട്ട് പലരും പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് സ്വർഗത്തിലുള്ള കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും കണ്ട് പിരിഞ്ഞു പോയവരാ എത്ര മഹാന്മാരുണ്ട്. അള്ളാഹുവിനോട് അവർ ചോദിച്ചു, പഠിച്ചവരെ ഇവിടെ വെച്ച് തന്നെ നാളെ സ്വർഗത്തിൽ അടുത്തിരിക്കുന്ന ആളെ കാണിച്ചു തരണം. അള്ളാഹു തല കാണിച്ചു കൊടുക്ക. എത്രമാത്രം വലിയ ഉറപ്പിലാണ് ചോദിക്കുന്നത്, ഇവിടുന്ന് പോണിന്റെ മുമ്പേ നാളെ എന്റെ അടുത്ത സീറ്റിൽ കൂട്ടുകാരനായിട്ട് ഇരിക്കൂലേ സ്വർഗത്തിൽ, അയാളെ കാണിച്ചു തരണം, നേരം പോയിക്കോളാം. എത്ര ആളുകൾക്കാണ് അല്ലാഹു അങ്ങനെ കാണാൻ ഭാഗ്യം കൊടുത്തത്? കേട്ടിട്ടില്ലേ വലിയ പണ്ഡിതനായ മഹാനായ റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു, മഹാനവർക്ക് നിർദ്ദേശം കിട്ടി, നിങ്ങളെ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നാളെ നല്ലൊരു കൂട്ടുകാരിയെ തരുന്നുണ്ട്. ആ കൂട്ടുകാരിയുടെ പേര് മൈമൂന എന്നാണ്. ബസ്രയിലാണ് ആ പെണ്ണിന്റെ താമസം. മഹാനവർക്ക് അങ്ങനെ വിവരം കിട്ടിയപ്പോ
താമസിക്കാതെ പെട്ടെന്ന് വാഹനം എടുത്തങ്ങോട്ടെത്തി. ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണുണ്ടോ? ആളുകൾ പറഞ്ഞു, ഇവിടെ ഒരു മജ്നൂനത്തായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തത്തിയായ പെണ്ണുണ്ട്. ആ പെണ്ണ് അവിടെ ആ മലന്റെ മുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണും. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെണ്ണിന് എന്താ സ്വഭാവം എന്ന് വെച്ചാൽ, ആ പെണ്ണ് ആടിനെ മേക്കും, കൂലിക്ക് കിട്ടുന്ന കൂലിയോ സാധുക്കൾക്ക് തമ്പ്ര വാങ്ങിക്കൊടുക്കും. അങ്ങനെ ആടുകൾ ആടിനെ മേക്കും, മേജര് കിട്ടുന്ന കൂലി പാവങ്ങൾക്ക്, ഫക്കീർമാർക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ കാരക്ക വായി കൊടുക്കും. കൊണ്ടിക്കൊളിന്ന് പറഞ്ഞു, ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് കിട്ടുന്നതിൽ നിന്നുള്ള സ്വന്തമായിട്ടുള്ള ആടുകളിൽ നിന്ന് കറന്നിട്ടെടുത്ത പാലുകൊണ്ട് പെണ്ണ് ഭക്ഷിക്കും. പക്ഷേ അങ്ങനെ നടക്കുന്ന പെണ്ണാണ് രാത്രിയൊക്കെ മലമുകളിൽ അങ്ങനെ സൗണ്ട് ഇട്ടുകൊണ്ട് ആ പെണ്ണങ്ങനെ ചൊല്ലുന്നത് കേൾക്കും. അജബല്ലിൽ മുഹിബ്ബി കൈഫായനാമോ കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. രാത്രി ഉറങ്ങാതെ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹബ്ബത്തിലായി പാട്ടങ്ങനെ പാടി നടക്കും മലക്കു മുകളിൽ. മുഹിബ്ബിന്റെ കാര്യം അത്ഭുതമാണ്. അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന ആള് എങ്ങനെ ഉറങ്ങാനാണ്? റബ്ബിന്റെ മഹബ്ബത്ത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തല്ല, മജ്ജയിലും മാംസത്തിലും കൽബിലും കരളിലും ഒരുപോലെ ലയിച്ചു ചേർന്നാൽ നിസ്കാരം തീരാത്തവരില്ലേ, ദിക്ർ നിർത്താത്തവരില്ലേ, സ്വലാത്ത് ചൊല്ലിയിട്ട് മതിയാകാത്തവരില്ലേ, ഉറങ്ങാത്തവരുണ്ട്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമൂ കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമൂ. ഞാൻ അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന ഒരു പെണ്ണല്ലേ, ആ മഹബ്ബത്ത് ഞാനിങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതല്ലോ. സഹോദരങ്ങളെ, നമുക്കതിന് കഴിയുമോ? അവരെ മഹത്വം നോക്ക്, എത്രയാണ് അവരെങ്ങനെ ജീവിക്കുന്നത്. ഇമാമുല്ലാഹി അബൂ ഹനീഫത്തുൽ കുഫീ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് നടന്നു പോകുമ്പോ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ആ പോകുന്ന ആളറിയോ, അദാ റജുലുൻ യുഹീ ലൈല കുല്ലഹു. പോകുന്നാളെ രാത്രി മുഴുവനും ഹയാത്താക്കുന്ന, രാത്രി മുഴുവനും വിവാദത്തെ കൊണ്ട് സജീവമാക്കുന്ന മഹാനാണ്. അത് പറഞ്ഞപ്പോ അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ ചിന്തിക്കാണ്, പഠിച്ചവനെ എന്നെ പറ്റിയാ പറയുന്നു, എന്നെ പറ്റിയാണ് പറയുന്നത്, ഞാൻ രാത്രി ഹയാത്താക്കുന്ന ആളല്ലല്ലോ. മഹാനവർക്ക് പറയാണ്, ജനങ്ങൾ എന്താണ് എന്നെ പറ്റി പറയുന്നത്, നമ്മളെ പറ്റി അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ഉയരത്തിന് നിൽക്കാ. ഞാൻ അത്യാവശ്യം തിരക്കുള്ള ഉഷാറാണ്, പറയണ്ടേ, ഞാൻ എത്ര വലിയ ഉഷാറാറിയോ, ഞാൻ തിരക്കുള്ള ആള് ഉഷാറാണ്, ഉഷാറാണ് അല്ലേ. ആൾക്കാരങ്ങനൊക്കെ പറഞ്ഞ് ഞാൻ അത്യാവശ്യം വേണ്ടേ. ഒരാളങ്ങനെ പറഞ്ഞു കേട്ട ബാബു ഹനീഫ് നിങ്ങൾ പേടിച്ചുപോയി, എന്നെ പറ്റിയോ പഠിച്ചവനെ പറഞ്ഞത്. മഹാനവറുകൾ നീണ്ട 40 കൊല്ലം വഫാത്ത് വരെ ഇശായിനെടുത്ത ഉദു കൊണ്ടാണ് പിന്നെ സുബഹി നിസ്കരിക്കുന്നത്, പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ജയിക്കുന്ന ആളാകണ്ടേ? ജനങ്ങൾ അങ്ങനെ പലതും പറഞ്ഞേക്കത് കൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുമോ? അതുപോലല്ലോ റബ്ബിന് ഖിദ്മത്ത് ചെയ്യണ്ടേ? അതാ മൈമൂന റളിയല്ലാഹുവിനെയും ബീവി അങ്ങനെ ചൊല്ലി നടക്കുന്നു. അങ്ങനെ റബീഉ ഇബ്നു ഹൈസം തങ്ങൾ ചെന്നു മലക്ക് മുകളിൽ കയറി ചെന്നു നോക്കുമ്പോ നിസ്കരിക്കാം, ആ മഹദി നിസ്കരിക്കാണ്. ചുറ്റുഭാഗത്തും ആടുകൾ മേയുന്നുണ്ട്, മഹദിയാബ് ചെന്നായന്റെ കൂടെ ആടുകൾ മേയുന്നു, ആടിന്റെ കൂടെ ചെന്നായുണ്ട്, രണ്ടു കൂട്ടർ മെയ്യാണ്. ആട് ചെന്നായനെ കണ്ടാ പിടിക്കാനല്ലേ നോക്ക, ചെന്നായനെ കണ്ടാൽ ആട് ഓടാനല്ലേ നോക്ക. പക്ഷേ എന്തൊരു സൗഹൃദമാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് സലാം പറയുന്നു, അസ്സലാമു അലൈക്കിയ മൈമൂന, സ്വർഗത്തിൽ അല്ലാഹു തആല നാളെ കൂടെ ജീവിതം തരുന്ന മഹതിയല്ലേ. സലാം പറഞ്ഞപ്പോ തിരിച്ച് മറുപടി എന്താണെന്നറിയോ? വഅലൈക്കസ്സലാം യാ റബീ.
റബി ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവിനോട് റബി എന്ന് പേര് വിളിച്ച് മറുപടി പറഞ്ഞപ്പോ മഹാൻ ചോദിച്ചു, മൻ അഖ്ബറക ഇസ്മീ, എന്റെ പേര് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ആ സമയത്ത് മഹദി പറഞ്ഞു, അല്ലദീ അഖ്ബറകൽ ബാരിഹ, ഇന്നലെ എന്നെ പറ്റി ആരാണോ നിങ്ങൾക്ക് വിവരം തന്നത് ആ മഹാൻ തന്നെ നിങ്ങളെ പേരും എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇന്നലെ വിവരം കിട്ടില്ലേ, ഞാനാണ് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം വന്ന്, അതുകൊണ്ട് അവർ തന്നെയാണ് എനിക്കും വിവരം തന്നത്, നിങ്ങളെ പേര് റബിയാണെന്ന്. പിന്നെ ചോദിക്കുന്നു, ഈ ആടുകളെ കൂടെന്താ ചെന്നായകൾ ഇങ്ങനെ നടക്കുന്നത്? ആ സമയത്ത് മഹദി പറഞ്ഞു, ഒന്നുമല്ല, ലമ്മാ തഅല്ലഖ ഹുബ്ബുഹു ബിഖൽബി വഅഹ്തകമ അഹ്തകമ തറക്തു ദുനിയാ അൻ ഖൽബി. അല്ലാഹുവിനോടുള്ള ഹുബ്ബ് അതെന്റെ ഹൃദയത്തിൽ അങ്ങ് ഉറച്ചപ്പോ, നല്ലോണം ഭദ്രമായ രൂഢമൂലമായപ്പോ എന്റെ കൽബിൽ നിന്ന് ഞാൻ ദുന്യാവും ഒഴിവാക്കി. അപ്പൊ അല്ലാഹു തആല ഈ ആടുകൾക്കും ചെന്നായകൾക്കിടയിലും സൗഹൃദം നൽകി. എനിക്ക് ദുന്യാവ് വേണ്ട എന്ന് ചെന്നായകൾക്ക് മനസ്സിലായപ്പോ, ആ ബീവി മേയ്ക്കുന്ന ആടുകളെ ഒന്നും നമ്മൾ ശല്യം ചെയ്യണ്ട, നമുക്ക് അവർക്ക് കാവലായി ഒന്നും കൊടുക്കാന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അല്ലാഹു തആല ആ സൗഹൃദം നൽകിയത് നിങ്ങൾ കണ്ടത്. പിന്നെ മഹദി പറഞ്ഞു, അസ്മഇനി അസ്മഇനി മിൻ കലാമി സയ്യിദി, അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് വല്ലതും എനിക്ക് ഓതിത്തരുമോ? അതാ റബി ഇബ്നു ഹൈസം തങ്ങൾ പറയാണ്, ഞാൻ അങ്ങ് ആയുഹൽ മുസമ്മിൽ സൂറത്ത് ഓതി 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 അതിലുണ്ടല്ലോ ഒരു ഭാഗം, ഇന്നലദൈന അങ്കാലം വജഹീമ وطعاما ذا غصة وعذابا أليما. അള്ളാഹു നമ്മോട് പറയുന്നൊരു വാണിംഗ് ആണത്, നമ്മളെ മക്കള് അങ്കാലൻ ഒരിക്കലും കുരുക്കഴിക്കാൻ കഴിയാത്ത കുടുക്ക് ചെങ്ങലകളുണ്ട്, ചൂട് കുറയാത്ത നരകമുണ്ട്, തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമുണ്ട്, നരകത്തിലെ ഭക്ഷണമില്ലേ സക്കൂ ഭക്ഷണം, അത് തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമാ, അവിടെ കിട്ടുന്ന പാനീയമില്ലേ തൊണ്ട ഉരുകിപ്പോകുന്ന പാനീയമാണ്. ഈ ആയത്ത് ഞാനങ്ങ് ഓതിയപ്പോ ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചിട്ട് മഹദി അങ്ങ് വീണു, അതോടെ മരണം സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ പെണ്ണുങ്ങൾ വന്നു, ഈ മജു മജുയും മൈമൂന ബീവി മൈമൂനത്തുൽ മിസ്ലിയെ എടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. റബി ഇബ്നു ഹൈസം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബീവി മരിച്ചു എന്ന് മനസ്സിലായത്? ആ സമയത്ത് അവര് പറഞ്ഞു, ഈ മഹദി ചൊല്ലുന്നൊരു ദുആയുണ്ട്, ഞങ്ങളത് കേൾക്കാറുണ്ട്. അല്ലാഹുമ്മ ലാ തുമിത്തിനി ഇല്ലാ ബൈന യദൈ റബീ, എന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരനായി എനിക്ക് നീ തരാനിരിക്കുന്ന റബി ഇബ്നു ഹൈസം തങ്ങളെ മുന്നിലല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ എന്ന് മൈമൂനത്തുൽ മിസ്രിയെ ചൊല്ലാറുണ്ട്, ദുആർക്കാറുണ്ട്. ഈ തങ്ങളെ നിങ്ങളെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ തീരുമാനിച്ചു, ബീവിയുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി മരണം നടക്കുന്നു. അങ്ങനെയാ ഞങ്ങൾ ഈ ജനയും ഈ മയ്യത്തെടുക്കാൻ വേണ്ടി വന്നത്. മഹദി അങ്ങ് വഫാത്തായി പോയി. അവസാനം കണ്ട കാഴ്ച നാളെ സ്വർഗത്തിൽ കൂടെ ഇരിക്കുന്ന ആളെയാ. അല്ലാഹു അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. മഹാന്മാര് അങ്ങനെ നിന്നപ്പോ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചപ്പോ നാളെ സ്വർഗത്തിലെത്തിയിട്ട് വലിയ ഗ്രേഡിൽ ഉയരാൻ ദുനിയാവിൽ തന്നെ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി, നല്ല അവസരം നൽകി, അവരെ അല്ലാഹു നമുക്ക് മാതൃകയാക്കി തന്നു. ആ മഹാന്മാര് നല്ല ഇസ്തിഖാമത്തിലായി ജീവിച്ചതുപോലെ അവരെ മഹബത്ത് വെച്ച് ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരട്ടെ, നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. ആ പുറത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വരി, ദ്വാർക്ക ഈ കെട്ടിന്റെ അപ്പുറത്തുള്ളവരൊക്കെ എല്ലാവരും വരി, പരിസരത്ത് സമീപത്ത് നിൽക്കുന്നവരൊക്കെ വരി, മജ്ലിസിലേക്ക് വരി. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാർക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും
ഒക്കെ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന നല്ല അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. എല്ലാവരും സദസ്സിലേക്ക് വരും. പുറത്തു നിൽക്കുന്ന ആളുകൾ ഇനിയുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നവർ സദസ്സിലേക്ക് വന്നിരിക്കും. ഒന്നുമല്ല, ഞങ്ങളെ ദുആവ് ആമീൻ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. കാര്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് ആമീൻ പറയുമ്പോൾ അതിന്റെ ഭംഗിയുണ്ടല്ലോ. അള്ളാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടിയത് കുറഞ്ഞ നേരമാണെങ്കിൽ നല്ല അമലായി ദുനിയാവിലും ആഖിറത്തിലും ഫലവത്തായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബാക്കിയുള്ള സംഭാവനകളൊക്കെ ബാക്കി ദിവസങ്ങൾ കൊടുത്താൽ മതി. എല്ലാരും ചൊല്ലണം സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അഹ്മദുല്ലാഹ മുസല്ലി യൻ മുസല്ലി മൻ അലാ അഹ്മദി വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله بلغ المدح في أوصافه فما بلغ بالغ معشار ما تيبي ما في البالي بال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله طه قلبي مذ أتيت واديا ناقف ما تبعا وداد طه تاليا لتالي تال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله അബ്ദുർ റഹ്മാൻ ഹാജി ബപ്പളിക 6 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്, ബർക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്, ഹലാല അഖീറ ലക്ഷ്യങ്ങൾ മുഴുവനും നീ ഹാസിലായി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വൈകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റാഹിമീനായ അൽമൽക്കുൽ ജബ്ബാറായ സർവാദിനാഥനായ അല്ലാഹ്, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയത് നല്ല അമലായി നീ രേഖപ്പെടുത്തണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഹുർമത്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്ന എല്ലാ അപാകതകളും മഅഫുവാക്കി തരണേ അല്ലാഹ്. ചെറുതും വലുതുമായ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച സാധുക്കളാണ്, മിസ്കീന്മാരാണ്, മുഖസ്വരീങ്ങളാണ്. ഒരു നിലക്കും ഞങ്ങൾ തികഞ്ഞവരല്ല. നിന്റെ അഫു വിശാലമാണല്ലോ, നീ ഞങ്ങൾക്ക് അഫു നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹപാഠികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ അഫു നൽകണേ അല്ലാഹ്. നിന്റെ അഫുവിനെ തൊട്ടൊരു നിലക്കും ഞങ്ങളെ നീ ദൂരത്താക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസിൽ ദുആഇന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളെ സദസ്സിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന പലരും ഉമ്മമാര്, പങ്ങന്മാര്, ഉപ്പമാര്, സഹോദരങ്ങൾ ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ ഹദ്റത്തിലേക്കും ഞങ്ങളെ സദസ്സിന്റെ ബറക്കത്ത് നീ എത്തിക്കണേ അല്ലാഹ്. ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദ്ഹുകൾ നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യമുള്ള തിരുനോട്ടമുള്ള മജ്ലിസാക്കി സ്വീകരിക്കണേ റഹ്മാനെ. ഖുത്ബുല്ല ഖിതാബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹുളൂറുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ അമ്പിയ ഔലിയാക്കളുടെ മദദ് ഞങ്ങൾക്ക് എല്ലാ നിലക്കും നീ ദായിമാക്കി തരണേ അല്ലാഹ്.
അവരെ ഇത്തിബാ ചെയ്ത് അവരെ മഹബത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളോട് ദുആ കൊണ്ടറിയിച്ചവരുടെയും ഹലാലായ സിറാ ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങൾ വിഷമങ്ങളുള്ള ആളുകൾ ഈ മജ്ലിസിലും മറ്റനേകം മജ്ലിസിലുകളിലും ദുആ കൊണ്ടറിയിച്ചവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും നീ തീർക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി സദഖ ചോദിച്ചപ്പോ സഹോദരങ്ങളും സഹോദരിമാരും വാഗ്ദാനം ചെയ്തവരും ഇവിടെ ഏൽപ്പിച്ചവരും ഉണ്ട്, ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റു നൽകിയ സംഭാവനകൾ ഓരോന്നും നാളെ ആഖിറത്തിൽ ദീനിന്റെ ഹിതമയായി മുന്നോട്ട് വെക്കുന്ന അമലുകളാക്കി നീ രേഖപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ ശരീരത്തിലുള്ള ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ റഹ്മാനെ. അഫാത്ത് മുസീബത്ത് ആഹാത്തുകളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹു അല്ലാ, ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്തവർ, ഇൽമിന്റെ വഴിയിൽ നാളിതുവരെ സഹായിച്ചവർ പലരും ഞങ്ങളോടൊപ്പമില്ല, ഖബറിലാണ്. നീ മഗ്ഫിറത്ത് മർഹമത്ത് വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാര്, ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, സഹകാരികൾ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ത്വാഅത്തിലായി ഞങ്ങളെ കുടുംബങ്ങൾ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ, മുഹിബ്ബീങ്ങൾ, എല്ലാ നിലക്കും ഞങ്ങളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവസാന സമയം വരെ ഇബാദത്തിന് മടക്കമില്ലാത്ത, ദീനിന്റെ ഖിദ്മത്തിനൊരു തകരാറുമില്ലാത്ത നല്ല ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ഓശാരമായി തരണേ അല്ലാ. അവകാശമായി ചോദിക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ മുദ്നിബീങ്ങളാണ്, മിസ്കീൻമാരാണ്, മുഖസ്വിരീങ്ങളാണ്. ഓശാരമായി നീ തരണേ അല്ലാ. ഞങ്ങളെ മക്കളിലും ഞങ്ങളിലും നീ സ്വലാഹിയത്ത് ദാഇമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ നിന്റെ ഹിഫ്ളും ഹിമായത്തും ഏറ്റിയേറ്റി തരണേ അല്ലാ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കെതിരെ, ഞങ്ങളെ ഖിദ്മത്തുകൾക്കെതിരെ, ഞങ്ങളെ വിഷയങ്ങൾക്കെതിരെ തൊടുത്തു വിടുന്ന എല്ലാവിധ സിഹറുകളും ഐനുകളും ലാനത്തുകളും നീ ബാത്തിലാക്കണേ അല്ലാ. അംബിയ ഔലിയ ഇന്റെ മദദ് കൊണ്ട് ബാത്തിലാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, മരിക്കുന്നതിന്റെ മുമ്പ് നല്ല ആഫിയത്തുള്ള കാലത്ത് തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറായ നിലക്ക് ചൊല്ലി ഞങ്ങളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മന്ദസ്മിതമായ സുന്ദര പൂമുഖം ഒരു നോക്ക് കണ്ടുപിരിയാൻ തൗഫീഖ് തരണേ അല്ലാ. ആ രംഗത്ത് ഞങ്ങൾ ആരെയും ഖായിബാക്കല്ലേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ടറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.